रे भैया, भैया रे भैया। താഴെട്ട് കൂട്ടിക്കൊള്ളു, ഓ ഭദ്രായിരിക്കണം. അല്ല വാസുദേവ, വരവരെ അത്താഴ ശിവയിലേക്ക് ആരെയും കാണുന്നില്ലല്ലോ, എന്താ കാരണം? കലികാലം അത് തന്നെ തിരുമേനി. കരക്കാർക്ക് ഇപ്പം പ്രധാനം ശിവലിയല്ല, ശരിയല്ല കരച്ചില് ശിവയില്. ശിവ ശിവ കഷ്ടം ഭഗവാനെ. സുലൈമാനിക്ക, കടയൊക്കെ വലുതാക്കിയപ്പോ വടയുടെ തൊള വലുതായില്ല. കാലം കുറയില്ലേ ഞാൻ ഈ വട ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. നീയൊക്കെ പറ്റൂടില്ലെങ്കിലേ തൊള മാത്രമേ ഉണ്ടാവുള്ളൂ, വട ഉണ്ടാവില്ല. എന്റെ സുലൈമാനിക്ക, ബാർബർ ഷോപ്പ് വരെ ഇപ്പൊ എ സി ആണ്. ഈ കട ഒന്ന് എ സി ആക്കി കൂടെ? എന്തിന്? ഇപ്പൊ തന്നെ ഇവിടെയുള്ള സാധനങ്ങൾ മൊത്തം തണുത്തിരിക്ക. ഇനി എ സി ഇട്ടിട്ട് നിങ്ങളും കൂടി തണുത്താ, കാശ് തരാൻ നിങ്ങൾക്കൊരു ചൂടുണ്ടാവില്ല മോനെ. അല്ല ചേട്ടാ, എല്ലാ കടകളിലും രാഷ്ട്രീയം പറയരുത് എന്നാണ് എഴുതി വെച്ചേക്കണത്. ചേട്ടൻ മാത്രം എന്താ പറയാന്ന് എഴുതി വെച്ചേക്കണത്? എടാ ചന്ദ്ര, ഈ ടെൻഷൻ പിടിച്ച ജീവിതത്തിന്റെ ഇടയില് നാട്ടുകാർ വന്ന് കുറച്ച് കോമഡി പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ എന്തിനാ ഇല്ലാതാക്കണേ? അപ്പൊ രാഷ്ട്രീയം എന്ന് വെച്ച കോമഡിയാ? അപ്പൊ ഇനി ടി വിയിൽ വിമത സമ്മേളനം കാണാറില്ലേ? എടി നബീസോ, ഒന്നാണ് പറഞ്ഞു കൊടുത്ത. പിന്നെ ഈ രാഷ്ട്രീയക്കാര് തുണിപൊക്കി കാണിക്കുന്ന കാണലല്ലേ എന്റെ പണി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ. എന്റെ കുരുമുളകിൽ കോഴി അടക്കണമായി. അല്ല പരി കുട്ടിയെ, ആരാ എന്റെ കാലല്ലേ ഓടിച്ചേ? ഇന്നലെ വല്ല പ്രകടനം ഉണ്ടായിരുന്ന? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഇന്നലെ രാത്രി എന്റെ പെങ്ങളായിട്ട് ഞാൻ ഒളിച്ചോടി. കഷ്ടകാലത്തിന് എന്റെ വാപ്പ ഞങ്ങളെ കൈയോടക്കനെ പിടിച്ചു, അപ്പൊ തന്നെ കാലും തല്ലി ഒളിച്ചു. അങ്ങനെ പറ്റിയതാ. വീട്ടിലുള്ളവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. എന്നാ പിന്നെ അവരുടെ റോട്ടിലിറങ്ങി നടക്കാൻ പറയടാ. വലിയതും വലിച്ചു വാരി എനിക്ക് പോവാൻ തുടക്ക. കേട്ട സുലൈമാൻക, നമ്മുടെ സർക്കാരാണ് സർക്കാർ. റോഡ് നന്നാക്കേണ്ട സമയത്ത് നന്നാക്കൂല, അവസാനം മഴ പെയ്ത് നമ്മുടെ വഴിയാകെ പുഴ ആവണ സമയത്ത് അതിനകത്ത് കൊണ്ടുവന്ന് ടാറ്. അത് നമ്മുടെ കാലാവും. ടാറ് വെച്ചിട്ടായതായത് ഞാൻ കരുത്ത് ശരിക്കും സമ്മേളനത്തിന് പോയതാന്ന്. എനിക്ക് അത് വെച്ചൊരു പാട്ടേത് ടാറ് വെച്ചാ. അതല്ലടാ ആ പ്രശ്നം വെച്ച്, ഇലക്ഷൻ അടിച്ച് പൊളിക്കാല. ഏത് ടൂളിന്റെ കമ്പോസ്റ്റ് ചെയ്യാ? കോലക്കുഴൽ. നമ്മുടെ ഓടക്കോയിലേ റോഡുകൾ തൻ ഗതി കണ്ടോ മന്ത്രി ബഹുമന്ത്രി, അത് തൊടുകളായി മാറിയല്ലോ മന്ത്രി പ്രിയമന്ത്രി. ഒരു താളം കൊടുക്കണോ? കാൽ നടക്കാർ ചാവുന്നു
കാറുകളെല്ലാം മറിയുന്നു, എല്ലാം കാണും വോട്ടർമാർ, ഇനിയും വോട്ട് നൽകണോ? ഓ, അപ്പ ഞങ്ങക്കിട്ട് താങ്ങിടല്ലേ. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് എന്തും പാടാം, പറയാം. എടാ പവിത്ര, ഏത് പക്ഷത്തിരുന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട മാതിരി പറയണവനാ ഈ പരീക്കുട്ടി. ഞങ്ങൾ യുവതലമുറ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞ് ഉടുപ്പിട്ട് നടക്കണതേ ജനങ്ങളെ സേവിക്കാനാ, അല്ലാതെ അന്റെ ചില നേതാക്കന്മാരെ പോലെ കോഴ വാങ്ങി വേൾഡുബാങ്കിലിടാനല്ല. റോഡിന്റെ കാര്യം കഴിഞ്ഞപ്പോ കോഴയിലേക്കായോ? റോഡിന്റെ കാര്യം കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേ തുടങ്ങാൻ പോയപ്പോ എന്തായിരുന്നു പുകില്? ഇപ്പൊ അതേ പാത തന്നെ വേറെ പേരിൽ ഇറങ്ങാൻ പോകുന്നു. ഓ, സൗഹൃദ പാത. പൊതുജനം വെറും പോഴന്മാരാണെന്ന് വിചാരിക്കരുത്. റോഡ് ടാക്സ് കൊടുത്തിട്ട് ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കണത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ ഒരുപാട് കാലം ഇങ്ങനെ കട്ടറി ചാടിച്ചാണ്ടല്ല, വിവരം അറിയും. അതെന്റെ ഏത് സർക്കാരാണ്? അതിന് ഈ സർക്കാർ ഇപ്പൊ തന്നെ തമ്മിൽ തല്ലി കട്ടറി ചാടി കിടക്കാല്ലേ. നിങ്ങളൊന്നും ഈ ജന്മത്തെ രക്ഷപ്പെടൂലടാ. ആദ്യം നീ ആ പാർട്ടിന്ന് രക്ഷപ്പെടും, എന്നിട്ട് വാ. അപ്പൊ ഞങ്ങള് തരാം 300 രൂപയുടെ മെമ്പർഷിപ്പ്. ആദ്യം ചോദിച്ചു കിടക്കണവർക്ക് കൊടുക്ക്, എന്നിട്ട് ഞങ്ങൾ എടുത്തോളാം മെമ്പർഷിപ്പ്. അയ്യോ, സുബൈയുടെ കടയിൽ ഇപ്പൊ ലോടുവന്നുണ്ടാവും, തിന്നണിക്ക്. വൈകുന്നേരം ഉണ്ടാവൂലേ ബീഫിന്റെ കൂടെ അപ്പം. അല്ല, ലോഡർക്ക് ഈ പോളില്ലേ? എനിക്ക് എൽ സിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ കേട്ട് നേരാ. ഇവന് ഇടയ്ക്ക് എൽ സി ആയിട്ട് മീറ്റിംഗ് കൂടാറുള്ളു. എടാ, എൽ സി എന്ന് പറഞ്ഞ ലോക്കൽ കമ്മിറ്റി എന്നാണ്. അപ്പൊ ജിൻസി എന്ന് പറഞ്ഞ ജില്ലാ കമ്മിറ്റിയാ. എടാ, ഞാനുണ്ട് ചേട്ടാ. ഈ എൽ സി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ലോക്കൽ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കണേ. ഓയി വല്ല ചാക്കേറ്റാ നോക്കണോ? നമ്മുടെ ടക്കറിന്റെ വണ്ടിയല്ലേ ഇത്? എന്തിനോടാണ് ചോദിച്ചായ? അരിയാ. അരിയാ? എന്ത്, നിങ്ങൾ ആ സാധനം കേട്ടല്ലേ, നമ്മളൊക്കെ മൂന്ന് നേരം വെട്ടി പിഴങ്ങല്ലേ, അത് തന്നെ അരി. അത് ചോറല്ലേടാ. ഓ, ഒന്ന് വേഗം ഇറക്കടാ, ഇവർക്ക് വേറെ ഓട്ടോ ഉള്ളതാ. ഒളിമ്പിക്സിലാ ആ സ്വർണം കിട്ടി അമ്പയത്തിന്. അയമാനാണല്ലോ. എന്താണോ നീയൊക്കെ ഇവിടത്തെ കൂലിക്കാരോ കൊള്ളക്കാരോ? ഞങ്ങള് ജോലിക്കാരാണ് സാറേ. കണ്ടവന്റെ മുതൽ മോഷ്ടിക്കുന്നതാണോടോ നിന്റെ ഒക്കെ ജോലി? അല്ല സാർ, കാര്യം എന്താണെന്നറിയാതെ. കാര്യങ്ങളൊക്കെ എങ്ങനെ കച്ചേരിയില്? കച്ചേരി മാത്രമല്ല സാറേ, കാര്യം ഏത് അങ്ങാടിയിലും പറയാം. എന്താ ഇവര് ചെയ്ത കുറ്റം? അത് ചോദിക്കാൻ. ഇയാളാരാ, ഇവിടത്തെ കളക്ടറോ? അല്ല, ഞമ്മൾ ബാപ്പു. ഇവര് എന്തിനാണ് കൊണ്ടുപോകണമെന്ന് നമുക്കറിയണം. അതിനെന്താ പറയാലോ, പക്ഷെ ഇപ്പൊ സൗകര്യപ്പെടില്ല. എന്താ ഇനി നിന്നെ ഒക്കെ എടുത്ത് വണ്ടിയിലോട്ട് കേട്ടോ? ഈ പാർട്ടിയുടെ പടച്ചോനെ പാർട്ടിക്ക് ഇത്രയും പവർ ഉണ്ട്. അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ എനിക്ക് മനസ്സില്ല. അല്ലേ, എന്നെ പോലുള്ള മാന്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ ഇതന്നെ വെള്ളരിക്കപ്പെടണോ സാറേ? ഇവന്മാർക്കൊക്കെ കേസും വിചാരണയും കോടതി ഒന്നും വേണ്ട, നിരത്തി നിർത്തി തുരുതുരാ നിറയൊഴിക്കുക, അത്രമാത്രമേ ഉള്ളൂ ഒറ്റമൂലി. സാർ, സത്യമറിയാതെയാണ് സാർശാലയില്ലെന്ന് കരുതി. അർത്ഥങ്ങൾ പള്ളിയല്ല, നിന്റെ ഒക്കെ കുമ്പസാരം കേട്ട് പുണ്യാഹം തളിക്കാൻ മിണ്ടാതെ നിന്നോണോ അവിടെ? മിണ്ടും സാർ. ഞാൻ അനന്തു. ഞാൻ അഡ്വക്കേറ്റ് ഉമ്മൻകോര. ബാറിലെ കുറെ മൂരാച്ചു വക്കീലന്മാരും നാട്ടിലെ മാന്യന്മാരെ നടിക്കുന്ന ചില കള്ളപ്പണക്കാരും മാർക്കറ്റ് വക്കീൽ എന്നും വിളിക്കും. അതായത് ചന്ത വക്കീല് അല്ലേ? ചില തന്തയില്ലാത്തവന്മാര് വിളിക്കും ചന്ത വക്കീൽ എന്ന്. ആട്ടെ, എന്താ ഇപ്പൊ ഇങ്ങോട്ട്? ഇവരെ ജാമ്യത്തിൽ ഇറക്കാനാ. ഈ കള്ളന്മാരെയോ? ഇല്ല സാർ, പറയും പോലെ ഇവര് കള്ളന്മാരൊന്നുമല്ല. എന്ന് താൻ പറഞ്ഞാ മതിയോ? സ്റ്റേഷൻ മുറ്റത്ത് ഇറക്കുന്ന ലോറി കണ്ടില്ലായിരുന്നോ? അതിലെന്താന്ന് സാറന്മാർക്കറിയോ? 250 ചാക്ക് നെല്ലരി. ഇദ്ദേഹത്തിന്റെ ഗോഡൌണിൽ നിന്ന് ഇന്നലെ രാത്രി യുവന്മാര് പൊക്കിയതാ. ഇതിന് പിന്നെ മോഷണം എന്നല്ലാതെ വേറെന്താ പറയാ? ഒന്ന് പറഞ്ഞോട്ടെ സാർ, രാഷ്ട്രീയത്തിൽ തൻ കാര്യത്തിന്റെയും
സ്വന്തം പറമ്പിലും സമൂഹത്തിലും ജാതിയുടെ മാത്രം വിത്തിറക്കി കൃഷി ചെയ്യുന്ന ഇദ്ദേഹത്തിന് പേരിന് പോലും നെൽകൃഷിയില്ല, അരി കച്ചവടവും ഇല്ല. വീട്ടിലാണെങ്കിൽ ആകെ നാലോ അഞ്ചോ പേർ, അവർക്കുണ്ണാൻ 250 ചാക്കരി വേണോ സാർ? അപ്പൊ പിന്നെ ഇയാളുടെ ഗോഡൌണിൽ എങ്ങനെ വന്നു സാർ 250 ചാക്കരി? ഒരു കിലോയ്ക്ക് 2 രൂപ നിരക്കിൽ സർക്കാർ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ നൽകിയ അരിയാ ഈ സ്റ്റേഷൻ മുറ്റത്തെ ലോറി കിടക്കുന്നേ. അതെ സാർ. എന്താ തെളിവ്? ഉണ്ട്, ഒരു നിമിഷം. അവന്റെ ഒക്കെ അമ്മൂമ്മയുടെ ഒരു തെളിവ്. അല്ല, ഇവരൊക്കെ ആരാ? തെളിവുകൾ. ഇവർ രണ്ടുപേരും റേഷൻ കട നടത്തുന്നവരാ. ഇവരെ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരും. ഭാസ്കരേട്ടാ, എന്താന്ന് വെച്ചാ വള്ളിവിള്ളി തെറ്റാതെ സാറിനോട് പറഞ്ഞോ. പറടാ, എന്താ ഉണ്ടായത്? കിലോയ്ക്ക് 8 രൂപ നിരക്കില് ഞങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് പാപ്പത്ത മുലാലി കൊണ്ടുപോയ അരിയാ ലോറിയിലുള്ളത്. കുറച്ച് കാശ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തു പോയി. മാപ്പാക്കണം സാർ. ശരിയാ സാർ, ബി പി എല്ലുകാർക്ക് നൽകാൻ വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നൽകിയ അരി തന്നെ ഇത്. ജസ്റ്റ് നൗ വി ഹാവ് എക്സാമിൻ ആൻഡ് മേക് ഷുവർ. മിസ്റ്റർ പാപ്പച്ചൻ ഇപ്പോ എന്താ പറയുന്നു സാർ? അത് പിന്നെ ഞാനിപ്പോ വേണ്ട, വെറുതെ വിഴുങ്ങണ്ട. എടോ, ബി പി എൽ എന്ന് വെച്ചാൽ എന്താന്ന് തനിക്കറിയോ? ബിലോ പോവർട്ടി ലൈൻ, അതായത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ. തന്റെ വീട്ടിൽ ബി പി എല്ലിന്റെ എസിയും ടിവിയും ബിസിആറും അങ്ങനെ പലതും ഉണ്ടെന്ന് കരുതി. കൊട്ടാരത്തിൽ പാപ്പച്ചൻ ഒരിക്കലും ബി പി എല്ലുകാരനാകുന്നില്ല. പ്ലീസ്, താങ്ക് യു ഓഫീസേഴ്സ്. കോടതിയിലും നിങ്ങളുടെ പ്രസൻസ് വേണ്ടി വരും. തീർച്ചയായും സാർ, ഞങ്ങൾ വരും. നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോളൂ. താങ്ക് യു സാർ. ഓക്കെ, പോക്കിയത് മാത്രമുള്ളൂ അവനെ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാറിനെ കുറിച്ച് തോന്നിയത് പറയുക. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്മനസ്സുള്ള ഒരു പോലീസ് ഓഫീസർ. മുഖസ്തുതിയല്ല സാർ. എന്ത് നല്ല കാര്യത്തിനും സാറിനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. പല കാര്യത്തിനും സാറിനെ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യും. ഇത് ഞങ്ങൾ വലിയങ്ങാടിക്കാരുടെ വാക്കാ. ആരും ബഹളം ഉണ്ടാക്കരുത്, ക്യൂ പാലിക്കുക. ചേട്ടന് കൊടുക്കടാ. ദിവാരട്ടിന് എന്തിനാ വെറുതെ വെയിൽ കൊള്ളണേ? ഇത് ഞങ്ങൾ ആരെങ്കിലും വീട്ടിലെത്തിക്കില്ലേ? അതൊന്നും സാരല്ല മോലെ, അമ്പാനി ഒന്നും അല്ലല്ല. ഒരു കാലത്ത് ഇങ്ങളെ പോലെ തന്നെ ഈ വലിയങ്ങാടിയില് മയത്തും വെയിലത്തും ചോമട് എടുത്തോൻ തന്നെയാണ് ഈ ദിവാരട്ടൻ. അതേടോ, തീ കുറിച്ചത് വെയിലത്ത് പാടില്ലല്ല. എന്നാലും എന്റെ അനന്തോ ഒറ്റ രാത്രി കൊണ്ട് നീ ഈ തരത്തിലൊക്കെ ഒപ്പിച്ചു വെച്ചല്ല. ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ ചേട്ടാ, വേണ്ടി വന്നു ചെയ്തു. അല്ല പരീക്കുട്ടിയെ, ഇനി നമ്മുടെ കൊട്ടാരത്തി പാപ്പച്ചന് കോടതി വരാതെ കിടന്ന് കുറച്ചു നാളികളല്ലേ നിരങ്ങും. ഇമാതിരി പോക്കത്തിനും കാണിച്ച നിരങ്ങണ്ട ദിവാരട്ടാ. പിന്നെ അല്ലാണ്ട് അപ്പൊ റേഷൻ കിടക്കാരാ? പിന്നെ അവരും കുറച്ചു നാള് ജയിലിൽ കിടന്ന് റേഷനറി നിരങ്ങേണ്ടി വരും. കേസിന്റെ സെഷൻ ഡബിൾ പോറാ. എന്ന് വെച്ചാ കൊട്ടാരത്തി പാപ്പച്ചന് പണിയായി. ഉവ്വേ, അതങ്ങ് പുളിമാനത്ത് പറഞ്ഞാ മതി. കൊട്ടാരത്തി പാപ്പച്ചന്റെ പണിയാനെ തണ്ടലുറപ്പുള്ളവന്മാര് ഇനിയും ജനിക്കണം. മുതലാളി ക്ഷമിക്കണം, മിനിസ്റ്റർ കൂടി പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഐ എം സോറി. തന്റെ മൊബൈൽ ഫോൺ എന്ത് പറ്റിയോ? കവർ അടയ്ക്കോ? എത്ര തവണ ഞാനിന്ന് വിളിച്ചെന്നറിയാണെന്ന് അറിയില്ല. അതിന്റെ റിംഗ് ടോൺ വർക്ക് ചെയ്യുന്നില്ല സാർ. മക്കളെ പോലെ എല്ലാവരും ഇപ്പൊ വലിയങ്ങാടിയിലെ ഓരോ യൂണിയനിലെ മെമ്പർമാരും ഒരുമിച്ച് നീങ്ങണേ. ഇപ്പോഴല്ല, എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതിനെന്താ സംശയം? സംശയം ആരൊക്കെ ചേർന്ന് തൊഴിലാളികൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ. പക്ഷെ അത് ആരാണെന്ന് അറിയില്ല. എന്താ അങ്ങനെ തോന്നാൻ കാരണം? അതറിയില്ല, തോന്നി. സംഗീതക്ക് സീരിയസാ? എന്നിട്ട് ഏത് ഹോസ്പിറ്റലാ? നിന്റെ അമ്മായിമ്മയുടെ ഹോസ്പിറ്റൽ, നിന്റെ വീടാണ് ഞാൻ നോക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാ പറയ്. നമ്മുടെ ജബ്ബാർ സാറും സി ഐ ഭുവനേന്ദ്രൻ സാറും തമ്മില് ഒന്ന് കൊമ്പ് കോർത്തെന്നാ കൈമളേട്ടം പറഞ്ഞത്. പക്ഷെ ഭുവനന്റെ ഹോൾഡ് വെച്ച് നോക്കുമ്പോ ജബ്ബാർ സാറിനെ പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. ഡിവൈഎസ്പി പാപ്പച്ചന്റെ കൂടെയാണ്, ഏത് വിധേനയും അയാൾ അവനെ രക്ഷപ്പെടുത്തു. എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ അത്താഴത്തിന്. എല്ലാരും ഉണ്ടാവില്ലേ? ഞങ്ങൾ ഇറങ്ങിയാണ്, വാടാ പോവാം. അല്ല പരീതെ, ദുബായ് പോണ കാര്യം എന്തായി? അന്റെ അഭിപ്രായം പറഞ്ഞില്ല. എന്താ അഭിപ്രായം? അനക്ക് പോകാൻ ഇഷ്ടണ്ടോ? ഇല്ലേ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഉണ്ടില്ല. ഏ, ആ ഒന്നും ഉണ്ടില്ല, വയറ് കത്തണോന്ന്. എന്റെ ഉമ്മ, ആദ്യം നമ്മുടെ സുബേദാന്റെ നിക്കാഹ് അത് നടക്കട്ടെ, എന്നിട്ട് മതി ദുബായ് വിമാനമൊക്കെ.
ഉമ്മാ ഇക്ക പറഞ്ഞാലും കാര്യമുണ്ട്. പഴയ കാലമൊന്നുമല്ല പ്രതിസന്ധിയാ. ഇപ്പൊ തന്നെ ഗൾഫിൽ നിന്നുള്ള ജോലിയും കളഞ്ഞ് പലരും നാട്ടിലെത്തിയിട്ടുണ്ട്. ഇക്ക പറഞ്ഞ പോലെ നമുക്ക് ആദ്യം സുബൈദന്റെ കല്യാണം നടത്താം. അതിനും വേണ്ട മോനെ പൈസ വേണമല്ലോ. ഇക്കാലത്ത് പണം വേണ്ടാത്ത ഒന്നിനു മാത്രം ശ്വസിക്കാൻ. പരീക്കുട്ടി മാത്രമല്ലല്ലോ ഉമ്മയുടെ മക്കള്, ഞങ്ങളൊക്കെ ഇല്ലേ. ഉമ്മ ബേജാറാവണ്ട, എല്ലാം ഉഷാറായിട്ട് ഞങ്ങൾ നടത്തും. ഹർത്താൽ പരിപാടി കലക്കി. അങ്ങാടിയിൽ കടകളൊക്കെ അടപ്പിച്ചോണ്ടിരിക്കുന്ന ബോളച്ചൻ വിളിച്ചു പറഞ്ഞു, എടോ പൂവനചന്ദ്ര, ഈ കൊട്ടാരത്തിൽ പാപ്പച്ചനോട് കളിച്ച കളിപ്പിച്ചവനെയൊക്കെ കളി പഠിപ്പിക്കും, അത് മൂന്നര തരം. ഓ എന്റെ കർത്താവേ, എനിക്കൊരാനയെ പിടിച്ചതിനുള്ള വിശപ്പുണ്ട്. തനിക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലേ? ഇല്ലാതില്ല. ആ എന്നാ താനിരിക്കെ. ആ പോത്തും പോർക്കൊക്കെ ഉണ്ടല്ലേ. അല്ല അത് പിന്നെ നമ്മുടെ സി ഐ സാറുള്ളതാ. ഒന്നും വെച്ചിട്ടില്ലെന്ന്. ഏ വെച്ചിട്ടില്ലേ, എന്നതാ കാര്യം? എന്നതാ കാര്യമെന്ന് കാര്യമുണ്ട്. എടോ കൊട്ടാരത്തിൽ പാപ്പച്ച, ഈ കൊട്ടാരത്തിലുള്ളവർക്ക് മാത്രമല്ല കുടിലുള്ളവർക്കും വിശക്ക്. അതറിയോ തനിക്ക്? അവരുടെയൊക്കെ കഞ്ഞി പാറ്റയിട്ടേച്ച് നിങ്ങളുടെ പന്നിയും പോത്തും നിന്ന് ഏമ്പൊക്കെ വിടാന്ന് കരുതണ്ട. എന്റെ നിർത്തിക്കളഞ്ഞ മുഴുവനും പറ നിങ്ങൾ എന്തോ ചെയ്യുന്നു ഞൊട്ടും. സാറേ ഏമാനും സി ഐ ഒക്കെ അങ്ങ് സ്റ്റേഷനില് ഇവിടെ കിടന്ന് മോട കാണിച്ച. ഈ മുറിക്കകത്ത് കുഴികുത്തി മൂടും തന്നെ ഞങ്ങള്. പറയണത് വല്യങ്ങാടിക്കാരാ. വലിയ മൊയിലാളി പറഞ്ഞ പോലെ ജയിലും ഗോതമുണ്ടൊക്കെ ഞങ്ങൾക്കും പുത്തരിയല്ല. കുളമ്പ് രോഗം പിടിപെട്ട പോത്തിന് വെട്ടിക്കൊന്നാലെ കൊണ്ട് കോടതിയിൽ കേസൊന്നുമില്ല സാറേ. എടോ മുതലാളി, തന്റെ ഈ കൊട്ടാരത്തിൽ തൽക്കാലം കരണ്ട്, ഗ്യാസ്, വെള്ളം ഇവയൊന്നും പ്രവർത്തിക്കില്ല. അപ്പൊ നിങ്ങൾ ചോദിക്ക് എന്താ കാരണം? ഉത്തരം ഞാൻ തരാം. ഇവിടെയും ഇന്ന് ഹർത്താലാ, സമ്പൂർണ്ണ ഹർത്താൽ. അതൊക്കെ ഞങ്ങൾ കണ്ടോളാം. ഇപ്പൊ ഏതായാലും തന്റെ പള്ളിയോട് നടക്കണേൽ 5 മിനിറ്റിനുള്ളിൽ അങ്ങാടിയിലെ എല്ലാ കടകളും തുറന്നിരിക്കണം. ഡോ വെറുതെ കളയാൻ സമയം തീരെയില്ല. ജഡരാഗ്നി കത്തിപ്പിടിച്ചാലേ അൾസർ പിടിപെടും. ആരെന്ന് വെച്ചാ വിളിച്ചു പറയണോ? ഹലോ, ഇച്ചായൻ എന്നതായി പറയുന്നേ? നമ്മൾ അടപ്പിച്ച കട നമ്മളായി തുറപ്പിക്കാനും. ഓ ശരി ശരി. സക്ലേമാനെ, ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനാണ് ഭാവെങ്കില് അനുഭവിക്കുന്ന ഞങ്ങളാവില്ല, സാറ് തന്നെയാവും. ഇത് വലിയങ്ങാടിക്കാരുടെ വാക്കാണ്. ഡാ
ശിക്കാരെ പൊങ്കലാടിവാ, പൊള്ളാച്ചിക്കാരെ തുള്ളിവാ, അങ്ങാടി പൂരം കണ്ടു കണ്ടുവാ, ആറാടി കൂടാൻ ഓടിവാറിഞ്ഞുറക്കരപ്പാടാം. ഏതേരോ പാടം നീളേ എല്ലാകത്തെ ഞീടും കോലം നമ്മൾ. ഇന്നെല്ലാം മാറില്ലേ, ജോറായില്ലേ, നോവെല്ലാം എങ്ങെങ്ങോ പോയി പോയില്ലേ. ഞാനോ ഞാനെന്ന ഭാവങ്ങളോടെ നാണം കെട്ടില്ലേ മാടം വിദൂരെ. ഈറിൻ തീയാടും നെഞ്ചോടെ ചൊല്ലാം, ലോകം മാറ്റുന്ന നീ നമ്മളല്ലേ. അപ്പെടുക്കട പാപ്പി, ഇടത്തക്കില്ലെടുക്കട തമ്പി, കൊമ്പെടുക്കട കോയാ, കുഴലും നടുക്കട ചാമ്പ്യൻ. തെങ്കാശിക്കാരെ പൊങ്കലാടിവാ, പൊള്ളാച്ചിക്കാരെ തുള്ളിവാ, അങ്ങാടിപ്പൂരം കണ്ടു കണ്ടുവാ, ആറാടി കൂടാൻ ഓടിവാ. ശിക്കാരെ പൊങ്കലാടിവാ, പൊള്ളാച്ചിക്കാരെ തുള്ളിവാ, അങ്ങാടി പൂരം കണ്ടു കണ്ടുവാ, ആറാടി കൂടാൻ ഓടിവാട്ടിക്കട പാപ്പി, ഇടതകിലെടുക്കട തമ്പി, കൊമ്പെടുക്കട കോയാ, ഇടകുഴലെടുക്കട ചാമ്പ്യൻ. അല്ല, ഈ ലീഡറിന്റെ മോന്റെ കാര്യം വലിയ കഷ്ടാട്ടാ. മൂപ്പരിക്ക് ഒരു മെമ്പർഷിപ്പ് ഇല്ല, നമ്മുടെ കാര്യം പറയണം. വെറുതെ അങ്ങനെ കതറൂട്ട് നടക്കാം. പൊറോട്ടിനു വേണ്ടി ഒരു ഊട്ടാ. ഇങ്ങനെ കടന്നെന്താ എന്റെ ബിസിനസ് പൊറോട്ട ഊട്ടോ? ആന്റിയിൽ നിന്ന് ഷോക്ക് ഏറ്റ് യുവാവ് മരിച്ചു. എന്ത്? ആന്റിയിൽ നിന്ന് ഷോക്ക് ഏറ്റ് യുവാവ് മരിച്ചു. ഇപ്പോഴത്തെ ആന്റിമാരൊരു പവറായി. ആന്റിയുടെ അടുത്ത് വല്ല ഏനക്കേണ്ടും ചെന്നിട്ടുണ്ടോ? ഫോട്ടോ ഉണ്ടോ? നോക്കട്ടെ. ഫോട്ടോ ഒന്നുമില്ല. അയ്യോ, പുതിയ ലിപിയ. ആന്റീനയിൽ നിന്ന് ഷോക്ക് അടിച്ച് യുവാവ് മരിച്ചു. ആന്റിയുടെ അപ്പുറത്തൊരു നാ കടപ്പുണ്ട്. അതെ, അത് മനസ്സിലാവണ്ടേ? ആന്റിയുടെ അടുത്ത് നാ കടന്ന ആന്റീന, അപ്പൊ ആന്റിയുടെ അടുത്ത് പൂച്ചാടന്നാലാ? ഇതുപോലത്തെ ജന്മങ്ങൾ. സുലൈമാനി കാണോ? ഒരു സുലൈമാനി. പിന്നെന്താ മുഖ്യമന്ത്രിക്ക് പഠിക്കാ? ഓ, കക്ഷത്തിൽ നിന്ന് ഇഷ്ടി ഇറക്കി. അബൂട്ടി, വലിയങ്ങാടിക്കാർക്ക് ഒരു ഓസ്കാർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ പുതിയ ഇവിടെ പരീക്കുട്ടി മാത്രം പോരല്ലോ, വേറെയും ചില പുലിക്കുട്ടികൾ ഉണ്ട്. എന്താണ്? ഇവിടെ ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, അവരാണ് നേതാവെന്നും അവർക്ക് മാത്രമേ പാട്ട് എഴുതാനുള്ള കഴിവുള്ളൂ. നീ വളച്ചിട്ടാണ് കാര്യം പറയാ. ഇതൊക്കെ നമുക്കും പറ്റുമെന്നൊന്ന് കാണിച്ചു കൊടുക്കണല്ലോ. ഞാനും എഴുതിയിട്ടുണ്ട് ഒരു പാട്ട്. ഈ പരീക്കുട്ടിയുള്ളപ്പോ അങ്ങനെ ഒരു പരീക്ഷണം വേണം. അതൊക്കെ ഇലക്ഷൻ പാട്ടല്ലേ ആരി കേൾക്കാൻ. എന്നാ നീ എഴുതിയതൊന്ന് പാട്, കേക്കട്ടെ. പ്ലീസ് ലിസൺ. മതസൗഹാർദ്ദങ്ങളുടെ നാടാണല്ലോ നമ്മുടെ കൊച്ചു കേരളം. പക്ഷെ ഇവിടെ നിരീശ്വരവാദികളുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജാണ് ഞാൻ എഴുതിയ ഈ പാട്ട്. മമ്മൂട്ടിയുടെ ഇന്ദുലേഖ കണ്ണു തുറന്നു. ചൂണാടിക്ക. ഹലോ ചെക്ക്. ഹലോ.
ഹിന്ദുക്കള് ടെമ്പിളിൽ പോകും, ക്രിസ്ത്യാനികള് ചർച്ചിൽ പോകും, മുസ്ലിങ്ങള് മോസ്കിൽ പോകും, നിരീശ്വരവാദികളൊക്കെ എവിടെ പോകും? ഇത്ര എങ്ങനെയുണ്ട്? ഈ പാട്ടെങ്ങാനും പുറത്തിറങ്ങിയ ദൈവശാപം കിട്ടുന്ന നിനക്കായിരിക്കും. എന്തിന് ചേട്ടാ? ഇത് കേട്ടാ, പടച്ചോന്റെ ശാപം മാത്രല്ല അവരുടെ ശാപം കൂടി നിനക്ക് കിട്ടും കേട്ടാ. വൃത്തികെട്ട വരികള്. എന്താണത്? ഒരു കവിയെ വളരാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ? ഇത്രയും കവികളെ തവിക്കടിച്ചു കൊല്ലനെന്ന പ്രശസ്ത കവിയത്രി പറഞ്ഞുള്ളത്. നീ ഞങ്ങളുടെ ചങ്ങാതിയായി പോയി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചവിട്ടിക്കൂട്ടിയനെ. അർത്ഥവും വൃത്തവും ഇല്ലാത്ത ഒരു മാതിരി വൃത്തികെട്ട വരികള്. നിങ്ങൾ അറിഞ്ഞ ഒരു സന്തോഷം. എന്താ ബാബുക്ക? നമ്മുടെ ദിവാകരന്റെ മോള് ഒന്നാം റാങ്കോടുകൂടി പരീക്ഷ പാസ്സായിരിക്കുന്നു. അവസാനം ദിവാരട്ടന്റെ പ്രാർത്ഥന പടച്ചും കേട്ടല്ലോ, സന്തോഷമായി. വിദ്യാദേവി കനഞ്ഞനുഗ്രഹിച്ച ഒരു വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ ഇങ്ങനൊരു അവസരം കൈവന്നതിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് ഏറെ അഭിമാനമുണ്ട് എനിക്ക്. ചേറിൽ നിന്ന് താമര വിരിയുന്നത് പോലെ ഇവിടെ ഈ വലിയങ്ങാടിയിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ ഒരു വിജയം കരസ്ഥമാക്കിയതിൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഇക്കൊല്ലം നമ്മുടെ സർവകലാശാലയിൽ നിന്നും എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒന്നാം റാങ്ക് നേടിയ ഗൗരി ദിവാകരനെ അനശ്വര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉപകാരം സ്വീകരിക്കുവാൻ സദയം ക്ഷണിച്ചുകൊള്ളുന്നു. കടുത്ത സാമ്പത്തിക പരിമിതിക്കുള്ളിലും ഈ നിലയിൽ എത്തിക്കാൻ പണിപ്പെട്ട ഗൗരിയുടെ പിതാവ് ശ്രീ ദിവാകരന്റെ മനസ്സ് ഈ വേളയിൽ ഞാൻ കാണുന്നു, നിങ്ങളും കാണണം. നിങ്ങളുടെ സമ്മതത്തോടുകൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുട്ടി വരച്ച ചിത്രം കേമമായി, അതിന് തന്നെയാ സമ്മാനവും. എന്നാൽ ആ ചിത്രം വരയ്ക്കാൻ കുട്ടി കയ്യിലെടുത്ത ക്യാൻവാസും ബ്രഷും വർണ്ണക്കൂട്ടുകളും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഉപഹാരം ശ്രീ ദിവാകരന് ഞാൻ സമ്മാനിക്കുന്നു. അനശ്വരയുടെ ഈ അനുമോദന സമ്മേളനം ഹൃദ്യമായി, വളരെ സന്തോഷം. കൊടിയുടെ നിറഭേദം നോക്കാതെ ഇങ്ങനെയൊരു നല്ല കാര്യത്തിന് നിങ്ങളെല്ലാവരും ഒത്തുകൂടിയത് വളരെ നന്നായി. അല്പം സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാർ ഒരു നിമിഷം. യെസ്. ഞാൻ അനന്തു, ഈ അങ്ങാടിയിലെ തൊഴിലാളിയാ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു അഞ്ച് നിമിഷം ഞങ്ങൾക്ക് നൽകണം. പറയൂ. ക്ഷമിക്കണം സാർ, വിഷയം വിദ്യാഭ്യാസമല്ല ജീവിതാഭ്യാസ. സാറിനറിയോ ഈ നഗരത്തിലെ ഓട്ടോക്കാരെ കുറിച്ച്? സവാരി കഴിഞ്ഞിറങ്ങുമ്പോൾ മീറ്ററിൽ 15 രൂപ 50 പൈസ, യാത്രക്കാരൻ 20 രൂപ കൊടുത്താൽ കൃത്യമായും 4.50 ബാക്കി നൽകിയിരിക്കും. മീറ്ററിന് മേലെ നമുക്ക് കാശ് വേണ്ട. ഇത് കാണാതെ മറ്റെവിടെയെങ്കിലും 1 രൂപ കൂടുതൽ ചോദിച്ചാൽ കേസായി വഴക്കായി പുക്കാറ. ഈ വലിയങ്ങാടിയിലെ ചുമട്ടു തൊഴിലാളികളുടെ അവസ്ഥയും സാർ അറിയണം. ലോകത്തെവിടെയും ചുമടെടുക്കുന്നവൻ ചുമക്കുന്നത് അങ്ങേയറ്റം 40 കിലോ. എന്നാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ 50-60 കിലോ ഭാരമുള്ളവൻ ചുമക്കുന്നത് 100 കിലോ. വ്യത്യസ്തനായ മന്ത്രിയായ താങ്കൾ ഇതിനൊരു വ്യത്യാസം വരുത്തണം. ഒരു കാര്യം കൂടി സാർ, ഈ വലിയങ്ങാടിയിൽ പല നിറത്തിലുള്ള കുപ്പായമിട്ടവരുണ്ട്, വെവ്വേറെ കൊടി പിടിക്കുന്നവരുണ്ട്, വ്യത്യസ്ത മതക്കാരുമുണ്ട്. പക്ഷെ ഇന്നോളം ഞങ്ങളെല്ലാം ഒന്നാ. ഈ ഒരു കൂട്ടായ്മയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം സാറുമുണ്ടാവണം. ഞങ്ങളുടെയൊക്കെ മനസ്സ് കാണാൻ കഴിയുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അങ്ങയോട് ഞങ്ങൾക്ക് ഈ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അനന്തു, തന്നെ പോലുള്ള ആളുകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു വിഷപ്പുകയും വലിയങ്ങാടിയുടെ കവാടം കടന്നു വരില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തൊഴിലാളി വർഗത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ എനിക്കത് ഉറപ്പാ. പിന്നെ ഇവിടുത്തെ ചുമട്ടു തൊഴിലാളികളുടെ വിഷയം, സംഗതി വിദ്യാഭ്യാസം അല്ലെങ്കിലും താൻ പറഞ്ഞ പോലെ ജീവിതാഭ്യാസമല്ലേ. ഒരു മന്ത്രി എന്ന നിലയിൽ എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് ഞാൻ വാക്കുതരുന്നു. Thank you.
അല്ല, നീ ആണുങ്ങളെ പടം എടുക്കാറില്ലേ? ഏ, എന്താണ് നിന്റെ അമ്മയും മകളൊന്നും അല്ലല്ലോ. അതേടാ, ഈ വല്യങ്ങാടിയിലെ എല്ലാവരും എന്റെ കൂടെ പ്രപ്പുകളാ. നീ ആരെ അടിച്ചെന്നറിയോടാ? അടിച്ചതാരെന്നറിയോടാ? രോഗികൾക്ക് വല്യങ്ങാടിക്കാർ നൽകുന്ന ട്രോഫിയാ. ഇനി ഇവിടെങ്ങാനും കാലുകുത്തിയ. കെട്ടുപ്രായം കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കണം, അല്ലാതെ കൂടുതൽ പഠിപ്പിച്ച് പാളയെ കോരിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവക്കിനിയും പഠിക്കണേ പഠിക്കട്ടെ അച്ഛാ, അതിന് കെട്ടുപ്രായം ഒരു വിഷയമാക്കണ്ട. ഓ, എനിക്ക് പഠിക്കണം. ദേമോളെ, ഏട്ടനല്ലേ പറയണേ, നിനക്ക് എത്രത്തോളം പഠിക്കണോ അത്രത്തോളം പഠിച്ചോ. ആ, എന്നിട്ട് മതി, കെട്ടും കൊട്ടും കുരവ്. കൊള്ളാം. എടി സേതുലക്ഷ്മി, ഇപ്പൊ ഞാനും നീയും കളത്തിന് പുറത്തായി. ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് തങ്ങളായി. ആയിക്കോ, പക്ഷേ എന്റേന്ന് ചില്ലി കാശ് പ്രതീക്ഷിക്കണ്ട. വേണ്ട, ഒരു കാശും വേണ്ട. ഇവളെ പഠിപ്പിക്കാനുള്ള കാശ് ഞാൻ വിചാരിച്ചു ഉണ്ടാക്കാം. അച്ഛാ, മരണം വരെ മനുഷ്യൻ വിദ്യാർത്ഥിയാ, അത് മറക്കണ്ട. ഓർത്തിട്ട് വേണ്ട മറക്കാൻ. എടാ, ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യേ. ഇവൾക്ക് ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം വെച്ചാ പഠിച്ചോട്ടെ. നമ്മൾ എന്തിനാ എതിരെ നിൽക്കുന്നത്? ആരെതിരെ നിൽക്കുന്നു, പഠിച്ചോട്ടെ. അനന്തു, എന്താടാ? നീ ഒന്നിങ്ങനെ വന്നേ, ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ വരാച്ചാ. അധികം വൈകണ്ട. ആ,
സേതുലക്ഷ്മി, ഇതാണ് ഒരുമാന്ന് പറയണത്. അവരെ ഇറങ്ങിപ്പോയത് കണ്ടതിയേ, മൂന്നും നാലും യൂണിയനിൽ പെട്ടവരാണെന്ന് ആരെങ്കിലും പറയൂ. കൊടിയുടെയും കുപ്പായത്തിന്റെയും നിറമല്ല, മനസ്സും അതിന്റെ ഗുണകാര്യം. ഈശ്വര, എന്നും ഇവരെങ്ങനെ തന്നെ കഴിയണേ. ഇനിയെങ്കിലും പറയേ, എന്താ പ്രശ്നം? പ്രശ്നം ഇത്ര ഗൗരവമുള്ളത് തന്നെയാ, പക്ഷെ നമ്മൾ വിചാരിച്ചാ തീർക്കാം. അതിലെന്താ സംശയം? പറ എന്താ പ്രശ്നം? നമ്മുടെ ദിവാകരന്റെ മോള് ഗൗരിയില്ലേ, അവൾക്ക് അവൾക്ക് എന്താ പ്രശ്നം? ഓക്ക് പ്രശ്നമൊന്നുമില്ല, ഓള് നല്ല നിലയിൽ പാസ്സായി. പക്ഷേ പക്ഷേ എടാ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്, ഓൾക്ക് ഈ പബ്ലിക് സർവീസ് എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹമുണ്ട്. കോപ്പ് പബ്ലിക് അല്ല, സിവിൽ സർവീസ്. ഗൗരിക്ക് IAS പരീക്ഷ എഴുതണമെന്ന്. എന്താണെങ്കിലും സർവീസ് ആണല്ലോ. എഴുതട്ടെ, അതിനെന്താ തടസ്സം? സാമ്പത്തിക പ്രതിസന്ധി. എടാ ആഗോളമാനി നമ്മൾ കാര്യമാക്കരുത്. ഓൾക്ക് കോച്ചിങ് ക്ലാസ്സിൽ പോണം, പുസ്തകങ്ങൾ വാങ്ങിക്കണം, പിന്നെ ETC എക്സെട്ര എക്സെട്ര. ഓ, ദിവാകരന്റെ ഒരു രീതി നമുക്കറിയാലോ, ആരുടെ മുമ്പിൽ കൈ നീട്ടുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞു ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യണം? പിന്നെന്താ, അതിനല്ലേ നമ്മുടെ അങ്ങാടിപ്പണ്ട്, അതീന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എടാ അത് നമ്മൾ മാത്രം വിചാരിച്ച പോരല്ലോ, യൂണിയനിൽ മറ്റുള്ളവന്മാരും അംഗീകരിക്കണ്ടേ? സമ്മതിക്കും കുട്ടിക്ക, ഇതൊരു നല്ല കാര്യത്തിനല്ലേ. മാത്രമല്ല നമ്മളെല്ലാം ഒന്നിച്ചിരുന്ന ഈ വല്യങ്ങാടി നമ്മുടെ കൂടെ നിൽക്കും. വീട്ടിലല്ലേ വിളയാടാൻ പോകാൻ വേണേ അങ്ങാടി. സുലൈമാനക്ക, സുലൈമാനക്ക, വാപ്പിവിടെയില്ലല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എനിക്ക് വിശേഷമൊന്നുമില്ല. അല്ല, അന്തപ്പൻ എന്താ ഇവിടെ? സത്യമായിട്ടും ഞാൻ സുലൈമാനക്കനെ കാണാൻ വന്നതാ. അല്ല, മൂപ്പർ കടയിലില്ലേ? ഇല്ല, ഞാൻ കണ്ടില്ല. എന്നാ പുറത്തെവിടെയും പോയി കാണും. മിഴിച്ചു നോക്കിക്കണ്ട, അത് ഓടി. അന്തപ്പോ, എങ്ങനെയുണ്ട് അന്റെ തുണിന്റെ കച്ചവടമൊക്കെ? ഓ, ഒന്നും പറയണ്ട ഉമ്മ, ഞാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കും, വാങ്ങുന്നവര് മൊത്തമായിട്ട് തന്നെ വലിപ്പിക്കുകയും ചെയ്യും. സംഗതി നഷ്ട കച്ചവടമാ. ആ പിന്നെ ഇത്തവണ ഞാൻ കുറച്ച് പുതിയ സാരികൾ കൊണ്ടുവന്നിട്ടുണ്ട്. തുണീന്റെ കളർ പോവോടെ. ബക്കറ്റിന് ഓട്ടയുണ്ടെങ്കിൽ പുറത്തു പോകും, ഇല്ലെങ്കിൽ ബക്കറ്റിന്റെ അകത്ത് തന്നെ കിടക്കും. അത് നമുക്കറിയാം, നിന്റെ അല്ലേ മുതല്. അതൊക്കെ പോട്ടെ, അനക്കേതോ നടപടി ദൂഷണ്ടെന്നാണല്ലോ കേട്ടത്. അതും പെണ്ണുങ്ങളോട്. ഞാനോ? ഏ, ഒരിക്കലും ഇല്ല. അത് വെറുതെ അസൂയക്കാര് ഓരോന്നും ഇല്ലാത്ത പറയുന്നല്ലേ. വൺസ് അപ്പോൺ എ ടൈം ഐ ആം ജെന്റിൽമാൻ. എന്നാ നിനക്ക് നല്ലത്. ഇല്ലേലേ, ശരി ശരി, പോ നോക്ക്. ഓഹോ, ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചു. കാശേരാനാ? അതല്ല, ഞാൻ നല്ല കലക്കം മുണ്ടുകൊണ്ടുവന്നിട്ടുണ്ട്. മിണ്ടരുത് നീ. എടാ അന്തപ്പാ, നീ ഇൻസ്റ്റാൾമെന്റ് കച്ചവടമൊക്കെ നടത്തിക്കോ, എനിക്ക് തരാനുള്ള പറ്റുകാശ് ഇന്ന് വൈകിട്ട് മൊത്തമായും തന്നു തീർക്കണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നാളെ രാവിലെങ്കിലും കിട്ടുമോ? ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ഓക്കെ ഓക്കെ. തുകയുടെ വലിപ്പം നോക്കണ്ട, തിരിച്ചെടുത്ത് എത്രയായാലും ഇന്നേനെ ദിവാകരേട്ടനെ ഏൽപ്പിക്കണം. ഏൽപ്പിക്കണം, പക്ഷെ അറിയാല, ദിവാകരേട്ടൻ ആളൊരു അഭിമാനിയാ, പണം വാങ്ങിയെന്ന് വരില്ല. ആ കാര്യം പരിക്കുട്ടിക്ക് ഏൽപ്പിച്ചാ മതി, വേണ്ടതുപോലെ അയാൾ കൈകാര്യം ചെയ്തോളൂ. അത് നേര. മടിക്കണ്ട ദിവാകര, നിങ്ങൾ വാങ്ങിക്കേ, ആരും അന്നേരല്ലോ. വാങ്ങിക്കുന്നത് വരട്ടെ, നമ്മളെല്ലാം ഒന്നല്ലേ. ഗൗരിയുടെ പഠിപ്പിന് വേണ്ടി ഇത്രയല്ലേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്ന വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതെ, ഒരാന്തരയില്ലെന്നുള്ള വേദന ഉണ്ടായിരുന്നു, എന്നാ ഇപ്പതില്ല. ഒന്നല്ലല്ലോ ഇവരെല്ലാം, എന്റെ മക്കൾ തന്നെയല്ലേ. ഞങ്ങൾക്ക് മുമ്പ് ഈ വലിയങ്ങാടിൽ വിയർപ്പൊഴുക്കി പണിയെടുത്ത ആളാ ദിവാകരേട്ടൻ. ഇത്രയെങ്കിലും ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാ. ദിവാകരേട്ടൻ പറഞ്ഞ പോലെ മക്കളുടെ സ്ഥാനത്ത്. അതെ, വിഷമിച്ചിക്കാനുള്ള സമയമല്ല. ദിവാകരേട്ടൻ പോയിട്ട് ഗൗരിക്കുട്ടിയുടെ IASന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക.
ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങാടി ഫണ്ട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കുള്ളതാ. മതി, ഇത് തന്നെ ധാരാളം. എന്റെ കുട്ടി ഭാഗ്യം ചെയ്തോള, നിങ്ങളെ പോലെ താങ്കളമാരെ കിട്ട. ബാപ്പുക്ക, നിങ്ങൾ വരി, നമ്മൾ കോണ്ടാക്ക്. വരിന്ന് പരീക്കുടി നിനക്കെന്താ പറ്റിയേ? ഏ ഒന്നുമില്ല. അതെ, കുറച്ചേരെ ഞാനും ശ്രദ്ധിക്കാം. എന്തേക്കാ കാര്യം? എടാ ഒന്നുമില്ല. ഓ, എന്ന് വെച്ച എന്തോ ഉണ്ട്. നോണ പറയില്ല മോനെ. പറയുക, എന്താ കാര്യം? അല്ല പറയ്. നമ്മുടെ സുബേദാക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അറിഞ്ഞോടത്തോളം നല്ല ബന്ധാ. ഇത് നല്ല കാര്യല്ലേ? ഇതിനാണോ ഇങ്ങനെ മുഖം വരിപ്പിച്ച് നിക്കണേ? പയ്യൻ നല്ലതാവുമ്പോ പണവും അതുപോലെ തന്നെ വേണല്ലോ. ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? മറ്റാരോട് പറഞ്ഞില്ലെങ്കിലും നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. സുബേദാടെ പേരിൽ ഒരു അങ്ങാടി ഫണ്ട്. പക്ഷേ അപ്പോഴാണ് ഗൗരിയുടെ കാര്യം വന്നപ്പെട്ടത്. സുബേദാടെ നിക്കാഹിനേക്കാൾ ഗൗരിയുടെ പഠിപ്പനാണ് വലുത്. അപ്പൊ പിന്നെ അത് നടക്കട്ടെ. ഇക്ക എന്ത് മണ്ടത്തരായി പറയണേ? നല്ല പയ്യന്റെ ബന്ധം തന്നെ നമ്മൾ നടത്തും. ദേ സുബേദ നിങ്ങളെ മാത്രം പെങ്ങളല്ല, ഞങ്ങളുടെ കൂടി പെങ്ങളാ. കുട്ടിക്ക് ധൈര്യമായിട്ടിരിക്കെ, എല്ലാം നിങ്ങൾ കരുതും പോലെ തന്നെ നടക്കും. അനന്തു, ഇത് നമ്മൾ വലിയങ്ങാടിക്കാരുടെ വാക്ക. ഏതാ കുട്ടി ഈ നേരത്ത്? കൊട്ടാരത്തിലെയാ സിനി. നിങ്ങൾ ചെല്ലു. എന്താ സിനി ഈ നേരത്ത്? ഡാഡി എവിടെയോ മുങ്ങി പറകെ. ഞാനും അനന്തുവിനെ ഒന്ന് കാണണോന്ന് തോന്നി. ഇതാണോ അനന്ത് പറയാറുള്ള വലിയങ്ങാടി അമ്പലം? അതെ. വാതിലും പൂട്ടൊന്നും ഇല്ലല്ലോ, നട അടയ്ക്കാറില്ലേ? ലോകത്തെ മുഴുവൻ കാത്തു രക്ഷിക്കുന്ന ഈശ്വരന് ഏത് വാതിലടച്ച് താഴ്ത്തുകൂട്ടി രക്ഷിക്കാണ്. സിനിക്കറിയോ, ഈ ശ്രീകോവിലിനകത്ത് വിലമതിക്കാനാവാത്ത പഞ്ചലോഹ വിഗ്രഹ. പക്ഷെ ഒരു വാതിലും പൂട്ടും ഇല്ലാതെ തന്നെ അതോടെ സുരക്ഷിതം. അവരുടെ നീ കാശ് മേടിക്കാൻ അച്ഛനുണ്ടായിരുന്നു ലേശം മടി. പക്ഷേ നിന്നെ പോലൊരു പെൺകുട്ടിക്ക് പഠിക്കണമെങ്കിൽ മടിച്ചിട്ട് കാര്യമില്ല, മേടിക്കണം. നിറഞ്ഞ മനസ്സോടെ ആര് തരുന്ന സഹായവും. ദാ ഇത് കൈവച്ചോ. ഏത് ക്ലാസ്സിലാന്ന് വെച്ചാ പോവാ, എന്ത് പുസ്തകാച്ചാ മേടിക്കുക. പക്ഷേ എല്ലാം നോക്കി കണ്ടു വേണമെന്ന് മാത്രം. ഏത് പരീക്ഷ എഴുതിയാലും എന്റെ മോള് ജയിക്കും, അച്ഛനുറപ്പുണ്ട്. പക്ഷേ എഴുതി പാസ്സായി നീ കളക്ടറായാലും പേഷ്കാരായാലും ഈ വലിയങ്ങാടിയും ഇവിടെയുള്ള ആൾക്കാരെയും ഒരു കാലവും മറക്കരുത്. അവരുടെ പ്രാർത്ഥനയാ ഇപ്പോ നിനക്കുള്ള അനുഗ്രഹം. എനിക്കറിയാ അച്ഛാ, എത്ര മേളി പോയാലും എന്റെ കാലുകള് ഈ ചേരിയിലെ മണ്ണിൽ തന്നെ ഉണ്ടാവും. ഒരു പെൺകുട്ടിയുടെ മാംഗല്യത്തിനല്ലേ പണം നമ്മൾ തരാം, പക്ഷേ കടമായിട്ടല്ല, കമ്മീഷനായിട്ട്. കമ്മീഷനോ? ആ പ്രസാദം തട്ടോളൂ. ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? അതിനിവർ കുടിക്കാനല്ലോ വന്നത്, വാങ്ങാനല്ലേ. അതിഥി ദേവോ ഭവ എന്നല്ലേ. വീട്ടിൽ വരുന്നവരാരായാലും എന്തിനായാലും അവർ നമ്മുടെ അതിഥികളാ എന്ന് വെച്ച ദേവതുല്യർ. ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട ചേച്ചി, സേട്ട് പറഞ്ഞ പോലെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതല്ല, കുറച്ച് പണം വായ്പ വയ്ക്കാൻ വന്നതാ. എന്താ ഇപ്പൊ ഒരു വായ്പയുടെ ആവശ്യം? ഞങ്ങളുടെ ചങ്ങാതി പരീക്കുട്ടിയുടെ പെങ്ങളുടെ നിക്കാഹിന് വേണ്ടിയാ. നല്ലൊരു കാര്യത്തിനല്ലേ ഇവിടുത്തെ പതിവ് പലിശ ഒന്നും വാങ്ങണ്ട. എത്രയാന്ന് വെച്ചാ അതങ്ങ് കൊടുത്തേക്കേ. അതിന് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, വായ്പയുമല്ല പലിശയുമില്ല, ഫ്രീ കമ്മീഷൻ. അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. മനസ്സിലാക്കി തരാം, നിങ്ങൾ ചോദിച്ചതിന്റെ ഇരട്ടി തുക തരാം. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തരാം. എന്ത് കാര്യം? തല്ലാനോ കൊല്ലാനോ ഒന്നുമല്ല, വെരി വെരി സിമ്പിൾ. ഇവിടെ നമ്മുടെ ചെലവിൽ ഉണ്ടുറങ്ങുന്ന കുറെ പെണ്ണാക്കമാടന്മാരുണ്ട്. മാസിലേ ഉള്ളൂ, മസ്തിഷ്കം തീരെയില്ല. അവരെ കൊണ്ട് കഴിയാത്ത ചെറിയൊരു കാര്യം, അത്രയേ ഉള്ളൂ. എന്താ നിങ്ങൾക്ക് സമ്മതമാണോ? കിട്ടാൻ പോകുന്നത് ചോദിച്ചതിന്റെ ഇരട്ടിയാ. വൺ മിനിറ്റ്. ഹലോ,
ശരിയാക്കി തരാടോ. അദ്ദേഹം ആവശ്യപ്പെടാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. വേണ്ട, വീണ്ടും വിചാരമില്ലാതെ ഓരോന്നിനെ ഇറങ്ങി പുറപ്പെടേണ്ട. ചേച്ചി വിഷമിക്കണ്ട, അരുതാ തോന്നുന്നു ഞങ്ങൾ ചെയ്യില്ല. അതിന് 100,000 രൂപ തരാന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിയട്ടെ. കർത്താവിന് നടക്കാത്ത ഒന്നും ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങളെ വിശ്വസിക്കാം. അല്ല, എന്തോ തീരുമാനിച്ചു, നമ്മൾ ആവശ്യപ്പെടുന്നത് ചെയ്യാം. അല്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് സേട്ടു ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാലോ. എന്താ ചെയ്യേണ്ടെന്ന് ഒരു നിശ്ചയമില്ല. എന്നാൽ എനിക്കുണ്ട് തമ്പൂരിഷ, രാംലാൽ സെട്ടിന്റെ കടം വാങ്ങി 100,000 രൂപയും ബാക്കി പലിശയും ഇപ്പൊ കിട്ടണം. കഥ അറിയാതെ കഥകളി കാണരുത്. കഥയൊക്കെ അറിയാം. കഴിഞ്ഞ 7 മാസമായിട്ട് പലിശ മുടക്കാം ഇല്ലേ, മുടക്കാണ്. എന്നിട്ട് മുതൽ ആവശ്യപ്പെട്ട് സേട്ടുവിന്റെ ആൾക്കാർ വരുമ്പോ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞവരെ തിരിച്ചയക്കും. എന്താ കഥ, ഇതുവരെ ശരിയല്ലേ? ശരിയാണ്. എന്നാലേ ഇന്ന് ഈ കഥയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാവണം. നമ്പൂരിഷ, വൈകിട്ട് 6 മണി വരെ സമയം. അതിനുള്ളിൽ മുതലും പലിശ കുടിശ്ശികയും കിട്ടിയിരിക്കണം. കിട്ടണം, കിട്ടും. എന്തായി പോയ കാര്യം? എന്താവാൻ, സേട്ടൂന് കിട്ടേണ്ടത് കിട്ടും. കിട്ടിയിരിക്കും. ഏ തള്ളയും പിള്ളയും, മുതലും പലിശ. എന്റെ തിരുവൽദേവ രക്ഷപ്പെട്ടു. തരാം. അതിനു മുമ്പ് ആ നമ്പൂതിരിയുടെ ആധാരവും എന്റെ കമ്മീഷനും. ആള് കണിശക്കാരനാണല്ലേ. ആരിപ്പോ കാണിച്ചേരാ? അല്ല, ആള് കണിശക്കാരനാണെന്ന് പറയേ. ഓ, ഞാൻ നിങ്ങളുടെ ആധാരം കമ്മീഷൻ എടുത്ത് ഇപ്പൊ വരാം. വേണ്ടായിരുന്നു. പാവാ നമ്പൂരിച്ചൻ, അദ്ദേഹത്തിന്റെ ജീവിതം ആകെ ഒരു ദുരിത. രണ്ട് പെൺകുട്ടികളും എങ്ങും എത്താത്തൊരു മകനും. ഇവിടത്തെ ആള് നമ്പൂരിച്ചനെ ഒത്തിരി കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് പണത്തിന് വേണ്ടി നിങ്ങളും. ചേച്ചി, അത് പിന്നെ വേണ്ട, പറയണ്ട. പണത്തിന് മീതെ പരുന്തും പറക്കില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ ആധാരം ഇതാ, ഞാൻ പറഞ്ഞ കമ്മീഷൻ. ഇനി എന്റെ പണം തന്നോളൂ. ഒന്നടങ്ങന്റെ ഭായ്, തരാം. ഇത് നിങ്ങൾക്ക് തന്നെ ഉള്ളതാ. അതിനു മുമ്പ് ഒരു ചോദ്യം, ആ നമ്പൂരീഷിന് പണം കൊടുത്തിട്ട് എത്ര നാളായി? 5 മാസം കഴിഞ്ഞാൽ 5 വർഷം. മാസം പലിശ എത്രയാ? അത് പറയുന്നേ. ഇത്രയൊക്കെ ആവശ്യത്തേക്ക് നമ്മൾ തമ്മിൽ ഒരു മറ വേണോ? അതിപ്പോ പലിശ എന്ന് പറയുമ്പോ 12% നോർമലാ. സേട്ടു പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോ 4 വർഷം മാസം 12,000 രൂപ പലിശയായി കിട്ടി. കിട്ടി, അതായത് 48 മാസം 5,76,000 രൂപ. ശരിയല്ലേ? ശരിയാണ്. പൊതിയിലിപ്പോ മുതലും പലിശയും ചേർത്ത് 1.54 ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, മുഴുവനും ഉണ്ട്. എന്താണോ ഇത്? സത്യം, തന്നെ പോലുള്ള ബ്ലേഡ് മാഫിയയെ കുറിച്ചുള്ള സത്യങ്ങൾ. ഏതാണ്ട് 3 മാസത്തെയുണ്ട്. തനിക്ക് മലയാളം അറിയാമെങ്കിൽ വായിച്ച് പഠിക്ക്, ചിലപ്പം തിരിഞ്ഞതല്ല നേരെയാവും. കൂടുതലും ഞെട്ടിച്ചാൽ തന്നെ തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഗരുഡം തൂക്കം തൂക്കിക്കും ഞാൻ, കേട്ടല്ലോ. ഇയാള് മൊഴിഞ്ഞതൊക്കെ സാർ കേട്ടായിരുന്നല്ലോ, ഇപ്പൊ മനസ്സിലായല്ലേ? ഇതൊരു അറക്കവാളാ. ഇനി കൂടുതൽ ബലമുള്ള ഒരു തെളിവ് കൂടി തരാം സാർ. സേട്ടുവിന്റെ മുഴിമുത്തുകൾ ഇതിൽ റെക്കോർഡായിട്ടുണ്ട്. ഇനിയും കുറെ മുത്തും ചിപ്പി മുങ്ങി എടുപ്പിക്കും ഞാൻ. അങ്ങാടിയിൽ ചുമടെടുക്കണ തലയാ, ഇപ്പൊ മനസ്സിലായില്ലേ ഇതിന്റെ ഉള്ള കാലിയല്ലെന്ന്? ഉഷാറല്ലേ? പേടിക്കണ്ട, വാങ്ങിച്ചോളൂ. കുട്ടി, ആ സേട്ടുവിനോടൊക്കെ ഇടയാന്ന് വെച്ചാ എനിക്കെന്തോ. അയാളൊന്നും ചെയ്യില്ല, പിന്നെ ആവശ്യമില്ലാണ്ട് ആരെയും പേടിക്കണ്ട. അന്യായമായതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. എന്നാലും മോനെ, അവരൊക്കെ. അമ്മ പേടിക്കാതെ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. കൊണ്ടുകൊണ്ടിരുന്നാലേ എന്നും കൊള്ളേണ്ടി വരും, അത് വേണ്ട. പിന്നെ സേട്ടു, അയാള് പത്തി വെക്കില്ല, അത് ഉറപ്പ്. പിന്നെ ഇവിടെ നിന്ന് പണം മേടിച്ചു കൊടുത്ത സേട്ടു തരാമെന്ന് പറഞ്ഞിരുന്ന കമ്മീഷൻ 50,000 രൂപ, അത് ഞാനിങ് മേടിച്ചു. സ്വന്തം ആവശ്യത്തിനല്ല, ഒരു സുഹൃത്തിന്റെ പെങ്ങടെ കല്യാണം നടത്താനാ. മറ്റൊന്നും തോന്നരുത്. ഇല്ല കുട്ടിയെ, മനസ്സിൽ നന്മയുള്ളവനാ നീ. നന്മയുള്ളവൻ നല്ലത് മാത്രമേ ചിന്തിക്കൂ, അതേ പ്രവർത്തിക്കൂ. പല തെറ്റുകളുടെയും ഫലമായി പണം, അതൊരു ശരിക്കും ഉപകരിക്കട്ടെ. എന്താണോ തന്റെ
അറിയാതെ പറ്റിപ്പോയതാ. അറിയാതെയോ? നോൺസെൻസ്. തന്റെ കസുകൊണ്ടാണ് എനിക്കറിയാം. See, Gauri, my dress is completely spoiled. These are not coolies, hooligans. I don't know how you are bearing these peoples. Yeah, it's my fate. We are helpless, but to live among these fellows. Paranjile, manapuru alla. Bharakudile karana avane kai vittu poyada. Adedo, kaana kollavana penkutiyale kaanumbo tanikkokka paladum kai vittu po. Hell with you, bloody rogue, cultureless creature. Stop it, you high-tech snob. Who do you think you are? An angel from heaven? See your highness, madam. In a way, we are also creatures. Walking, not creeping. And what do you think about culture? It is not the linguistic display of phonetical words in Oxford and Cambridge dictionaries. You know, some people are wise, some otherwise. I fear you belong to the second category. Try to behave humanly. Samskarate kuri charyane. We teach a nachinoda medu chodike. Because charity begins at home. I hope your parents may know it. Ini adava avarku arilengil, come to me. This creature will teach you what is culture. Now get the hell out of here before I lose my culture. Che, idu palaya angadi alla. Akshara abhyasam vivaramulla tholilaligalude valiya angadi. Mind it. അനന്തു, അവൻ അങ്ങനാ. അവന്റെ നല്ല വശങ്ങളെക്കുറിച്ച് ആരോടും പറയില്ല. അത് ഇഷ്ടമല്ല അവൻ. ഗൗരിക്കറിയോ, കുട്ടിയേക്കാൾ 3-4 കൊല്ലം മുമ്പ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവനാണവൻ. സെൽഫ് പബ്ലിസിറ്റി തീരെ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ. അതാണ് അനന്തു. ഗൗരിയുടെ IAS കോച്ചിങ്ങിന് വേണ്ടി പണം സ്വരൂപിക്കാൻ മുന്നിട്ടിറങ്ങിയത് അനന്തുവാ. കാരണം സാഹചര്യമില്ലാത്തതുകൊണ്ട് ആരുടെയും ഫ്യൂച്ചർ ബ്ലോക്ക് ആവരുതെന്ന് അവന് നിർബന്ധമുണ്ട്. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്കറിയാം. കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. പി ജി കഴിഞ്ഞ കാലത്ത് അവനുണ്ടായിരുന്നു IAS IPS സ്വപ്നങ്ങൾ. പക്ഷേ ഇന്ന് ഗൗരിയെ സഹായിക്കാൻ വല്യങ്ങാടി മൊത്തമുള്ളതുപോലെ അന്ന് അനന്തുവിനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് യാതനകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ഒടുവിൽ കുടുംബഭാരം ചുമക്കാൻ ചുമട്ടുകാരന്റെ കുപ്പായമണിയേണ്ടി വന്നു. ഈശ്വര, ഞാൻ ചെയ്തത്? സംശയം വേണ്ട, അബദ്ധമായിപ്പോയി. പരമമായ അബദ്ധം. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാം, പഴിക്കാം. ഒപ്പം ശരി ചെയ്തവനെ ഒരു സന്തോഷ വാക്കിലൂടെയെങ്കിലും സ്നേഹിച്ചൂടെ സർ? എന്താടാ? ഒരു കാര്യം പറയണം. എന്ത് കാര്യം? ഒരു സഹായം. ആർക്ക്? എനിക്കോ അതോ നിങ്ങൾക്കോ? നിനക്ക്. നീ ഇവന്റെ പെങ്ങടെ കല്യാണം നടത്താൻ കാശിന് നട്ടോട്ട് കൊടുക്കല്ലേ? പറഞ്ഞു എത്രയാന്ന് വെച്ചാ കാശ് ഞങ്ങൾ തന്നേക്കാം. എന്തിന്റെ പേരിൽ? വല്യങ്ങാടിയുടെ പേരിൽ. ഇപ്പൊ ആരുടെയൊക്കെ പെർമിഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾക്കാർക്കും അങ്ങാടിയിലേക്ക് അഡ്മിഷൻ ഇല്ല. അവിടെ ചില കാര്യങ്ങൾ നടത്താനുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് അഡ്മിഷൻ കൂടിയേ തീരൂ. നീ പറയുന്ന എമൗണ്ട്? ക്യാപിറ്റേഷൻ ഫീ. അങ്ങനെ ഇപ്പൊ ആ കോപ്പുണ്ട് എന്റെ പെങ്ങളുടെ കല്യാണം നടക്കണ്ട. ഞങ്ങളൊക്കെ ഈ വെല്ലങ്ങാടിയിലുള്ളപ്പോ അന്റെ ഇടപാട് നടക്കൂല. നടക്കും. ഏയ്, നടത്തി നോക്കടാ. എന്താ നിന്റെ തന്തയുടെ വകയാണ് അങ്ങാടി? അങ്ങാടി നിന്റെ തന്തയുടെ വകയാണോടാ? Yeah!
ഡിപ്പാർട്ട്മെന്റിലെ ചില മേലാളന്മാരുടെ താളത്തിനൊത്ത് തുള്ളാത്തത് കൊണ്ട് സസ്പെൻഷൻ പലതവണ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതിന്റെ എണ്ണം എത്രയാണെന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് എന്താ, അബ്ദുൾ ജബ്ബാർ ഇപ്പോഴും എസ് ഐ ഓഫ് പോലീസ്, ബട്ട് ഐ ഹാവ് നോ ഗ്രഡ്ജ്. എസ് ഐ ആയാലും ഡി ജി പി ആയാലും പോലീസുകാരന്റെ ഡ്യൂട്ടി പബ്ലിക് വെൽഫെയർ ആണ്. പിന്നെന്താ, തോളിലെ നക്ഷത്രങ്ങളുടെ എണ്ണത്തിന് കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, ദാറ്റ്സ് ഓൾ. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് സാർ. അതിനെന്താ, പറഞ്ഞോളൂ. നമ്മുടെ അബൂട്ടി സത്യത്തിൽ ഒരു പോലീസ് ഇൻഫോർമറാണ്. ഓ, മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സിഐക്ക് പല വിവരങ്ങളും ഇവൻ ഇവന്റേതായ രീതിയിൽ ചോർത്തി കൊടുത്തിട്ടുണ്ട്. ഓ അബൂട്ടി, അത് ഇനിയും ആവാം. യു ആർ ഓൾവേസ് വെൽക്കം. എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് സാർ. പക്ഷെ ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എനിക്കറിയാവുന്ന ചില വിവരങ്ങൾ അത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. സിറ്റിയിൽ മരണം വിതച്ച് വിലസുന്ന ഒരു ഡ്രഗ് മാഫിയെ പറ്റി ഇവന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈയിടെ പത്രങ്ങളിൽ സ്ഥിരം കണ്ടുവരുന്ന വിഗ്രഹ മോഷണങ്ങൾ, അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും ചില വിവരങ്ങളുമുണ്ട്. എല്ലാം പറഞ്ഞോളൂ, എന്താ വേണ്ടെന്ന് ഞാൻ നോക്കിക്കോളാം. ഒന്നുകൂടി ഉണ്ട് സാർ. എന്താ അത്? ഇതിനെല്ലാം പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ, അതാരാണെന്ന് ഇപ്പോഴും അവന് കണ്ടെത്താനായിട്ടില്ല. അനന്തു, ആ നശിച്ചവനെ അങ്ങാടിക്ക് പുറത്താക്കിയില്ലെങ്കിൽ നമ്മളുടെ ഒരു പ്ലാനും നടക്കില്ല. അറിയാനെടുപ്പ, പക്ഷേ അറിയാം എങ്കിൽ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. മാഡം ആകെ അടഞ്ഞേക്കാന്ന പാപ്പച്ചന്മാരെ പറഞ്ഞ്. നമ്മളെ കൊണ്ടതിന് കഴിഞ്ഞില്ലെങ്കിൽ മാഡം വെളിയിൽ നിന്ന് ആളെ ഇറക്കും, അതുണ്ടാവാൻ പാടില്ല. എങ്ങനെയെങ്കിലും അനന്തുവിനെ പോച്ച് പുറത്തേടിക്കും. എങ്ങനെ? എങ്ങനെയെങ്കിലും നിനക്കൊക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ വന്ന് വണ്ടിയിലോട്ട് കയറാ, വണ്ടിയിലേക്ക് ഓടാ അങ്ങോട്ട്. എന്റെ സർവീസിൽ വളരെ റെയറായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് സർവീസ് ബുക്കിലെ ഗുഡ് എൻട്രി. ഈ സംഭവം കൊണ്ട് ചിലപ്പോ അങ്ങനെ ഒരു മഹാത്ഭുതം സംഭവിച്ചേക്കാം. എന്റെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. ഏയ്, അതൊന്നും വേണ്ട സാർ, ഞങ്ങളും സാറിനെ പോലെ പബ്ലിക് സർവൻസ് തന്നെയാ. വെൽ, കീപ് ഇറ്റ് അപ്പ്. സാറേ, യുവമാരുടെ എക്സ്ട്രാ ലാർജ് ഡബിൾ എക്സൽ ബോഡി കണ്ടപ്പോ എനിക്കൊരു ഐഡിയ, യുവമാർ അടുത്ത വലിയവരുന്നുള്ള ഇറക്കാൻ കൊടുത്താലോ. എന്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണ്, പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ അതിന് വകുപ്പില്ലല്ലോ. ആ, നിങ്ങൾ ചെല്ല്, എനിക്ക് യുവമാരെ കൊണ്ടുപോയിട്ട് ഒരു റിയാലിറ്റി ഷോ നടത്താൻ. എന്നോട് ക്ഷമിക്കണം, അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഹേ, അതൊന്നും സാരമില്ല, അറിയാതെ തന്നെയാ ഞാനും പറഞ്ഞത്. അല്ലാതെ എന്റെ വൊക്കാബുലറി വിളമ്പാനൊന്നും അല്ല. അതുകൊണ്ട് പക്ഷെ ഗുണമുണ്ടായി. എന്തു ഗുണം? അനന്തു ആരാ എന്തോന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭട്ടതിരി സാറ് എല്ലാം പറഞ്ഞു. എന്ന് പറഞ്ഞത് കൊട്ടിഘോഷ് നടക്കുന്നു വേണ്ട, ഹെഡ് ലോഡ് വർക്കർ എന്ന ലേബൽ, അത് തന്നെ ധാരാളം. വെറുതെ എം എക്കാരനാക്കാൻ നോക്കല്ലേ. എനിവേ, താങ്ക്സ്. അതെന്തിനാ? എനിക്ക് വേണ്ടി പണം പിരിച്ചതിന്. മറക്കില്ല ഒരിക്കലും. അവൻ തന്നെ, യുവർ അൾട്ടിമേറ്റ് സേവിയർ. ആ, നമ്മുടെ അട്ടിമറിക്കാരൻ സേവിയർ. ഓരോ ആചാര കടയിൽ ഓർഡർ ഇട്ടുകൊണ്ടിരിക്കുക. എന്തേ, അവനല്ലടാ നിന്റെയൊക്കെ രക്ഷകൻ ഉണ്ടല്ലോ അനന്തു. ദാറ്റ് ബ്ലഡി ഷിറ്റ്. അവൻ അനന്തു, ഏതാണ് ഈ പുതിയ അവതാരം? നീയാണ് അനന്തു എന്ന മഹാൻ. മഹാനൊന്നുമല്ല, മനുഷ്യനാ.
പേരനന്തു തന്നെയാ. എന്താടാ കാര്യം? ഒന്ന് കാണാൻ, കണ്ടൊന്ന് പരിചയപ്പെടാൻ, നിന്റെ കഷ്ടകാലം തുടങ്ങി കഴിഞ്ഞു എന്ന് അറിയിക്കാൻ. ഓ, വലിയ ഉപകാരം. അപ്പൊ വന്ന ജോലി കഴിഞ്ഞില്ലേ? മക്കളെ ചെല്ല്, എനിക്ക് വേറെ പണിയുണ്ട്. നിന്റെ പണികളെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. നീ രാംലാൽ സേട്ടനെ പറ്റിച്ചു. പറ്റിച്ചു? എന്റെ പിള്ളേർക്കിട്ട് പണിയും കൊടുത്തു അല്ലേ? എനിക്ക് പണിയെടുക്കാൻ തക്ക പ്രായത്തിലുള്ള പിള്ളേർ നിങ്ങൾക്കുണ്ടാ? സെറ്റപ്പും കെറ്റപ്പും കണ്ടിട്ട് തോന്നണില്ലല്ല. നിന്റെ തോന്നല് ഞാൻ മാറ്റി തരാടാ. അതത്ര എളുപ്പമാണെന്ന് തോന്നണില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. അല്ല, ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? ഐ എം ജോൺ, ക്രിസ്റ്റഫർ ജോൺ. സ്നേഹമുള്ളവരും പേടിയുള്ളവരും ക്രിസ്റ്റി എന്ന് വിളിക്കും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, നീ നന്നായി കളിച്ചു. നൗ സെക്കൻഡ് ഹാഫ്, എത്ര ഫൗൾ കാട്ടിയാലും അവിടെ ഞാൻ കളിക്കും, ഗോളടിക്കും, ജയിക്കും. നീ ദൈവമാണെങ്കിൽ ഒരു സാത്താനും വേണമല്ലോ. ദാറ്റ്സ് മീ, ദ ഡെയർ ഡെവിൾ. ഈ വലിയങ്ങാടിയിൽ അധിക നാൾ നീ ഉണ്ടാവില്ല. ദാറ്റ്സ് മൈ മിഷൻ, അറ്റ് എനി കോസ്റ്റ്. വി വിൽ മീറ്റ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഈ പറഞ്ഞത് തന്നെ 10,000 പ്രാവശ്യം പറയേണ്ട കാര്യമില്ല. കൃത്യം 4 മണിക്ക് തന്നെ പ്രകടനത്തിലുള്ള 400 പേര് അവിടെ എത്തിയിരിക്കും. പി കെ വി പറഞ്ഞ പറഞ്ഞതാ. പി കെ വി? ആണ് ഈ പി കെ വി? ഞാൻ തന്നെ, പി കെ വി, പരീക്കുട്ടി വലിയങ്ങാടി. ആ പേരില് മഹാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഈ നാട്ടിൽ ജീവിച്ചിരുന്ന അറിയോ നിനക്ക്? ഈ തലമുറയിലെ മഹാനായ നേതാവാണ് ഞാനും. എന്താ എനിക്ക് ജീവിക്കണ്ടേ? സപ്പോസ് ഒരു നേതാവിന് അത്യാവശ്യം വേണ്ട എന്താ? വിവരം. അതിവിടെ ഏത് നേതാവിനുള്ളത്? വിദ്യാഭ്യാസം. എന്നാ പിന്നെ ഇവിടെ ഒരാൾ നേതാവോ അല്ലെ മന്ത്രിയാവും. ഒരു നേതാവിന് അത്യാവശ്യം വേണ്ടത് ഷോർട്ട് ഫോം. എന്നാ ഒരു രണ്ട് കുത്ത് ഉദാഹരണം. ഉദാഹരണം അതായത് എ കെ ജി, എം ജി ആർ, എം വി ആർ, ഇ എം എസ്, പിന്നെ ഇ പി കെ വി. ഇവരൊക്കെ നാടിന് വേണ്ടി ഓടി നടന്ന മഹാന്മാരായത്. നീയാ? ഞാൻ നടന്നു തുടങ്ങിയിട്ടല്ലേ ഓടാനൊരു അവസരം. എന്താ നായ ഓടിയിട്ട് കാര്യമില്ല, നായക്കിരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞവരാണ് നിന്റെ കാര്യം. അതേടാ, നിങ്ങൾ അങ്ങനൊക്കെ തന്നെ പറയണം. ഈ ലാസറേട്ടൻ കോപ്പൻ ബസ്സിൽ വെച്ചൊരു പെണ്ണിനെ തോണ്ടിയപ്പോ ആ സമയത്ത് പിന്നെ വേണ്ടാത്തോട് തോണ്ടിട്ടല്ലേ പേര് വഹിക്കണത്. അവസാനം പോലീസ് വന്ന് ഇയാളെ തോണ്ടി സ്റ്റേഷനിൽ കൊണ്ടായപ്പോ അവിടെ നിന്ന് ഇറക്കാൻ ഈ പി കെ വി വേണ്ടി വന്നു. ഇന്ന് എന്താ ഈ പരിക്കുട്ടിനെ ആർക്കും വേണ്ടതായത്? മിസ്റ്റർ പരിക്കുട്ടി, നീ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടും നീ ഉടുത്തിരിക്കുന്ന ഈ മുണ്ടും നിന്റെ കാലിൽ കിടക്കുന്ന ഈ സൂഷും നീ വായിക്കുന്ന പത്രം പോലും ഞങ്ങൾ ചോര നീരാക്കി ഉണ്ടാക്കിയ പണമാണ്, അല്ലെന്ന് പറയാമോ? പിന്നെ വാളയർച്ചയ്ക്ക് പോയിട്ട് പറയടാ, അപ്പൊ രാജാവിന്റെ മുമ്പ് പൂർത്തിയാവും. നിങ്ങൾ ഇവിടെ സിനിമാ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ചേട്ടുവിന്റെ കടയിൽ ലോഡ് വന്നിട്ടുണ്ട്. അനന്തും ബാപ്പുക്കൊക്കെ അവിടെ കാത്തിരിക്ക, ഒന്ന് പെട്ടെന്ന് വരിട്ടാ. എവിടെ പോയാലും കൊള്ളാം, കൃത്യം 4 മണിക്ക് പ്രകടനത്തിന് അവിടെ തിരിക്കണം. പ്രകടനോ? എന്ത് പ്രകടനം? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു മറന്ന ഗുണ്ടാവിരുദ്ധ പ്രകടനം ഞങ്ങൾ ഉണ്ടാവരും. എടാ ചതിക്കരുത്, ഞാൻ അവർക്ക് വാക്ക് കൊടുത്താ. എടാ, കഴിഞ്ഞ പ്രാവശ്യം നിന്റെ കൂടെ ഞങ്ങൾ പ്രകടനത്തിന് വന്നപ്പോ പോലീസുകാരുടെ തല്ലി കൊണ്ടത് ഞങ്ങൾക്ക്. അവസാനം തല പൊട്ടി ചോര ഒഴുകിയപ്പ ആ ചോര എടുത്ത് നിന്റെ മേത്ത് വാരി തേച്ച് ക്യാമറക്കാര് വന്നപ്പോ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ടും അയ്യോ എന്നെ പോലീസ് തല്ലിയേ എന്ന് പറഞ്ഞ് കരഞ്ഞത് നീയും. ഞാൻ നേരത്തെ പറയാൻ മറന്നു. അതായത് ഒരു നേതാവിന് വേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? പബ്ലിസിറ്റി. എടാ, നിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഞാൻ സിറ്റിയിലേക്ക് ഇല്ല. അങ്ങനെ വെറുതെ ഒന്നല്ലല്ലോ, വയറിറച്ചി ബിരിയാണി 300 രൂപ വെച്ച് തന്നിട്ടല്ലേ. വയറിറച്ചി ബിരിയാണി നെഞ്ചെ തുരിച്ചു. ഞങ്ങളന്ന് പാതിരാത്രി 500 ഓട്ടോറിക്ഷ കൊടുത്താ വീട്ടിലെത്തി. നിനക്ക് അറിയോ? അറിയോ? അറിയോടാ, ഞാനങ്ങനെ വീട്ടിലെത്തി. അറിയോടാ എങ്ങനെ നടന്നിട്ട്? അയ്യേ, വന്നേ വന്ന് ചാക്കറക്ക. അനന്തോ? അനന്തോ എന്താ ഇപ്പൊ ഇങ്ങോട്ട്? സാർ അത് ഇരിക്കും. സാറിന്ന് നല്ല മൂഡിലാണല്ലോ. യെസ്, ടുഡേ ഐ ആം എ ഫ്രീ ബേർഡ്, സ്വാതന്ത്ര്യം ശ്വസിക്കുന്ന പക്ഷി. ഇവിടെ ഇപ്പൊ ആരുമില്ല. ചേച്ചിയും കുട്ടികളും ഒക്കെ? അവളുടെ വീട്ടിൽ. ഒരാഴ്ച കഴിഞ്ഞുള്ള റിട്ടേൺ ട്രിപ്പ്. ടിൽ ദെൻ ഐ ആം ദ മാസ്റ്റർ ഓഫ് ദിസ് ഹൗസ്. ലേശം എന്തിനും തനിക്ക് വേണോ? നല്ല മൈലേജ് ഉള്ള സാധനം, എക്സ്ട്രാ മൈലേജ് വേണ്ട സാർ, എനിക്ക് ശീലമില്ല. പിന്നെ ഞാൻ വന്നത് ഒരു കാര്യം പറയാനാ. പറഞ്ഞോ, എന്താ കാര്യം?
അങ്ങാടിയിൽ എനിക്കൊരു ചങ്ങാതിയുണ്ട്, പരീക്കുട്ടി. അറിയാം, പത്രം പരീക്കുട്ടിയല്ലേ? അതെ സാർ. അയാൾക്ക് എന്ത് പറ്റി? സുബൈദ അയാളുടെ പെങ്ങളാ. അവൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. കല്യാണം നടത്താൻ ആലോചന മാത്രം പോരല്ലോ സാർ, പണവും വേണ്ടേ? വേണം. അതിന് അയാൾക്കൊപ്പം ഞങ്ങൾ കുറച്ച് ചങ്ങാതിമാർ മാത്രമേ ഉള്ളൂ. സാറ് വിചാരിച്ചാൽ എന്തേലും ഒരു സാമ്പത്തിക സഹായം കടമായിട്ട് മതി. കൊക്കിലൊതുങ്ങുന്ന എന്താണെന്ന് വെച്ചാ ഞാൻ ചെയ്യാം. നോട്ട് എ പെനിലെസ്, നോട്ട് എ പെനിമോൾ. സാറിന് ബുദ്ധിമുട്ടാവോ? ആവും, എങ്കിലും സാരമില്ല. മുഞ്ചേറും പുഞ്ചിരിയോടെ വന്നിന്നു പുതുമണവാളൻ ഇന്നീരാവിന്റെ മുറ്റത്ത്. കല്ലായിപ്പുഴയോരത്ത് കൽവുമിനുക്കും നല്ലഴകേ.
അങ്ങോട്ട് നിൽക്കും. മോനെന്തോ ആ ക്രിസ്റ്റഫറെ സൂക്ഷിക്കണം. ഓന്റെ ബാപ്പ ക്രിസ്റ്റഫർ ലൂക്കോസ് കൊറേ കൊല്ലം മുമ്പ് ഈ വലിയ കളിൽ എന്തെല്ലാം ദ്രോഹം ചെയ്ത ആളാണെന്ന് അറിയാവോ? ബാപ്പയുടെ അതേ ഇനത്തിനാണ് ഇവരും. സ്വന്തം കാര്യം നേടാൻ ആര് വേണേ ഓൻ കൊല്ലു. അതിന് അയാളെവിടെയും കണ്ടിട്ടില്ലല്ലോ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഓന്റെ ബാപ്പ മംഗളാപുരത്ത് കുടിയേറി പാർത്തിരിക്കുക. ഇവന്റെ എഴുന്നെളിപ്പും അവിടുന്ന് തന്നെയായിരിക്കും. ബാപ്പുക്ക, അയാള് വിചാരിച്ചാൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏത് ദേവൻ വിചാരിച്ചാലും എന്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെടില്ല. ഞാൻ അറിഞ്ഞ ചൂണ്ടയിൽ കുരുങ്ങാത്ത ഒരു സ്രാവില്ല. യെസ്, ഐ വിൽ മാനേജ് ഇറ്റ്. ആ അനന്തുവിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടാ. സംഗതി കേൾക്കാൻ എളുപ്പോ, പക്ഷെ എങ്ങനെ? എങ്ങനെയും മാർഗമല്ല, ലക്ഷ്യമാണ് എനിക്ക് വലുത്. മൈ ഗോഡ്! അങ്ങാടിക്കാർ അവന്റെ കൂടെ ഉള്ളപ്പോൾ അതത്ര എളുപ്പാവും തോന്നില്ല. അങ്ങാടിക്കാർ അവരൊപ്പം ഇല്ലെങ്കിൽ എന്ന് വെച്ചാ ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷുകാരന്റെ പോളിസിയാ. സെയിം ഈസ് മൈ പോളിസി. ഡിവൈഡ് ആൻഡ് കിൽ. ഓ, ഭിന്നിപ്പിക്കുക എന്നിട്ട് കൊല്ലുക. കൊല്ലാൻ എളുപ്പാ, പക്ഷെ ഭിന്നിപ്പിക്കാൻ അതും എളുപ്പാ. യു വെയിറ്റ് ആൻഡ് സീ. വരട്ടെ ക്രിസ്റ്റി. ശ്രുതി വേണ്ട. സാമം ദാനം ഭേദം ദണ്ഡം എന്നല്ലേ? അത് ഞാനും ശ്രമിച്ചു നോക്കട്ടെ. ആയിക്കോട്ടെ, നമുക്ക് കാണാം. ഇനി എന്റെ വഴി കർത്താവിന്റെ വഴി. സമയരഥത്തിൽ യാത്രയാവുക. പലരെയും പല രീതിയിൽ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങാടിക്കാരെയും കൂട്ടത്തിൽ ഇയാളെയും എല്ലാത്തിനും എത്രയും വേഗം പ്രായശ്ചിത്തം ചെയ്യാം. തെല്ല് വൈകിട്ടാണേലും ഇങ്ങനെ രന്ധ്രം നല്ലതാ. എന്നെ എന്തിനാ വിളിപ്പിച്ചെന്ന് പറഞ്ഞില്ല? ആ പ്രായശ്ചിത്തം അനന്തുവിൽ നിന്നും തുടങ്ങാനാണ് എന്റെ തീരുമാനം. മനസ്സിലായില്ല. ഇച്ചായൻ കൊട്ടാരത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു പ്രസ്ഥാനം ആരംഭിക്കാൻ പോവാ. ഒക്കെ കണ്ടും കേട്ടും നടത്തിക്കൊണ്ടു പോവാൻ കാര്യപ്രാപ്തിയുള്ള ഒരാളെ തന്നെ വേണം. ഞങ്ങളുടെ അനുഭവത്തിൽ അനന്തുവിനെ പോലെ സത്യസന്ധനും കഴിവുള്ളവനുമായ ഒരു ചെറുപ്പക്കാരൻ വേറെയില്ല. അതിന് അനന്തു എന്റെ കൂടെ നിൽക്കണം. അത് ആഗ്രഹം മാത്രമല്ല, ആവശ്യം കൂടിയാണ്. വിശ്വസ്തനായ ഒരു മന്ത്രിയായിട്ട്. ക്ഷമിക്കണം, ഈ കൊട്ടാരത്തിലെ മന്ത്രിയേക്കാൾ അങ്ങാടി എന്ന കൂടാരത്തിലെ രാജാവായി വാഴാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് പ്രായശ്ചിത്തം തുടങ്ങാൻ വേറെ ആരെങ്കിലും അന്വേഷിക്കണം. നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാണോ ഈ തീരുമാനം? നല്ലപോലെ ആലോചിച്ചതിന് ശേഷം മാത്രമേ അനന്തോന്തും പറയാറും പ്രവർത്തിക്കാറുമുള്ളൂ. എന്താന്ന് വെച്ചാ ഈ ചോര വലിയങ്ങാടിയില്ല. പോട്ടെ മുതലാളിമാരെ. ഹായ് ബട്ടർഫ്ലൈ, ഒരു ടെസ്റ്റ് ഡ്രൈവിന് വരുന്നോ? ഒരു പ്രീപെയ്ഡ് ലൈഫ്. സ്റ്റൂപ്പിഡ് എന്നും പറഞ്ഞ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? ഷാൾ വി ഷെയർ സം ഹാപ്പി മൂമെന്റ്സ്? എന്താ ഇത്ര തിരക്കിന്റെ ചെല്ലക്കില്ല? ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നാണോ ഇല്ലടാ. നാളത്തെ കളക്ടർ സാർക്ക് ഇന്നേ കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? ബാ കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കേറ്. മാനന്തോ എങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കണ്ട, കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. എന്തറിഞ്ഞു? നീയും ഗൗരിയും ലൈല മജ്നുവിനെ പോലെ, സലീം അനാർക്കലിയെ പോലെ, നിങ്ങള് ബൈക്കിൽ നിന്ന് ഒന്നിച്ചു ഉച്ചക്കിറങ്ങുന്നത് ഈ അങ്ങാടി മുഴുവൻ പാട്ടാ. അറിയോ നിങ്ങൾക്ക്? ഒരുമിച്ച് ഒരു ബൈക്ക് സവാരി ചെയ്ത് എന്താ കുഴപ്പം? അതെ, സവാരി ചെയ്തത് ഞാനും നീ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് ഗൗരിയും നീ കൂടി ഉള്ള സവാരി രീതി ആവുമ്പോ അതിനകത്ത് അല്ലറ ഇല്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അല്ലറ ചില്ലറ കുഴപ്പങ്ങളല്ലേ പൂട്ടി, ഇത് ഇന്റർനാഷണൽ കുഴപ്പമില്ല. എന്റെ കുട്ടിക്ക നിങ്ങളൊന്നും വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എഴുതി പുറം തന്നെ വായിക്കാൻ സമയം. എനിക്കൊന്നും അറിയണ്ടോ? എന്ത്? നമുക്ക് ചോദിക്കാൻ പരിക്കുട്ടി, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ചോദിക്ക്, ചോദിക്ക്. ഗൗരിയെ നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടക്കേടൊന്നുമില്ല,
ഹലോ ഉത്തരം തൃപ്തികരമല്ല സുഖമല്ല എന്ന് ചോദിക്കുമ്പോൾ അസുഖമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ ഉദ്ദേശിക്കുന്ന ഇഷ്ടം അങ്ങനെ വഴിക്കുവാ ഞാൻ ഉദ്ദേശിച്ചത് ലപ്പ് ലവ് കാതൽ മുഹബത്ത് ഇഷ്ക് ഇതിലേത് വേണമെങ്കിലും ആവാം ഉണ്ടോ ഇല്ലയോ ഇല്ല 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 എന്ത് അങ്ങനെ അറുത്തു മുറിച്ച് പറയല്ലേ മോനെ പടച്ചും പൊറുക്കൂല്ല ഹലോ മൈ ഹാർട്ടി കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ പച്ചിലയും കത്രികയും പോലെ കപ്പും സോസറും പോലെ സൽവാറും കമ്മീസും പോലെ അതുപോലെയാണ് അനന്തവും ഗൗരിയും വെറുതെ അനാവശ്യം പറയണ്ട ഒക്കെ നിങ്ങളുടെ ഓരോ തോന്നല ഇന്നത്തെ ഓരോ തോന്നലുകളാണ് മോനെ നാളത്തെ പരമ സത്യങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ ഹാപ്പി വെൽക്കം ടെൽ മീ ദ കാര്യം പ്രേമത്തിന്റെ പ്രണയത്തിന്റെ എവറസ്റ്റിൽ കഴിഞ്ഞവരാ ഷാജഹാനും മുംതാസും ഷാജഹാനും ഏത് ഷാജഹാൻ ഓ നമ്മൾ ടെയ്ലർ ഷാജഹാൻ അവൻ അങ്ങനെ ഒരു പണിയുണ്ടായിരുന്നു ഈ മുംതാസ് ആളെങ്ങനെ സെറ്റപ്പ് ആണോ എടാ ഞാൻ പറഞ്ഞത് ഷാജഹാൻ ചക്രവർത്തിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ബീവിയെ കുറിച്ചാ ഫ്ലാഷ് ബ്ലാക്ക് പഴങ്കഥ മുംതാസ് റാണി മരിച്ചപ്പോ ഷാജഹാൻ ചക്രവർത്തി എന്ത് ചെയ്തു കൂടെ ചത്തോ ചത്തില്ല അതായത് ഇങ്ങോട്ട് ചോദ്യം വേണ്ട ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി നീ ആ റേഡിയോയോ നീ പറയുന്ന മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ അതായത് ഈ മുംതാസ് മരിച്ചപ്പോ ഷാജഹാൻ താജ്മഹൽ കെട്ടി ആ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ ചോദിക്കാനുണ്ടോ ഞാനാണെങ്കിൽ മുംതാസിന്റെ അനിയത്തിയെ കെട്ടു പാട്ടം കൊണ്ട് മേലി വായിക്കാനെ കണ്ടു വരുന്നു ഓ മതി 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 നിർത്ത ഞാൻ പോയിക്കോളാം ഞാൻ പോവാ പിന്നെ നിന്റെ ഈ വിഷയത്തിൽ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ഉണ്ടാവും ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും മൊത്തമായിട്ടും ഓക്കെ കൊണ്ടു പോടാ ഈശ്വര ഇവനൊക്കെ കൂടെ ചേർന്ന് പശുവിനെ പട്ടിയാക്കുമല്ലോ ആഗ്രഹിക്കുന്നൊക്കെ നേടിയെടുക്കാൻ ഇവിടെ ഞാൻ എന്തും ചെയ്യും അല്ല ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല സാരമില്ല മനസ്സിലാക്കി തരാം കൊല്ലങ്ങളായിട്ട് നിങ്ങളൊക്കെ വലിയങ്ങാടിയിലെ കച്ചവടക്കാരൻ പക്ഷെ നിങ്ങളുടെ ബിൽഡിംഗ് ഓണർ ആരാ രാംലാൽ ചേട്ട് സംഗതി നിങ്ങൾക്ക് കൃത്യമായ വാടക കൊടുക്കുന്നുണ്ട് എന്നാലും ചേട്ടിന് ഇപ്പോൾ ഒരാഗ്രഹം നിങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് വേണ്ടപ്പെട്ട മറ്റു ചിലർക്ക് കൊടുക്കണമെന്നുണ്ട് നിയമപരമായി പറ്റില്ല പക്ഷെ സേട്ട് വിചാരിച്ച നിങ്ങളെ സഹായിക്കാൻ കഴിയും പഠിച്ചോനെ ഓർത്ത് ഞങ്ങള് വഴിയാധാരമാക്കരുത് എന്തു വേണേലും ഞങ്ങൾ ചെയ്യാം എന്തും ചെയ്യാം എങ്കിൽ ഈ നിമിഷം മുതൽ കടയുടെ വാടകയായി നിങ്ങൾ ഒരു രൂപ പോലും തരേണ്ടി വരില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യം മാത്രം യെസ് എ ട്രിവിയൽ തിങ് നിങ്ങളുടെ വലിയങ്ങാടിയിൽ ആനന്ദു ഞങ്ങളെ സംബന്ധിച്ച് അവനൊന്നൊരു ട്യൂമറാ പക്ഷേ ഇങ്ങനെ പോയാ ക്യാൻസർ ആവും ഇനി അവൻ ആ മാർക്കറ്റിൽ ഉണ്ടാവരുത് എന്താ വേണ്ടെന്ന് വെച്ചാ നിങ്ങൾ ചെയ്യണം എങ്കിൽ ഞാൻ എന്റെ വാക്ക് പാലിക്കും ബുദ്ധിമുട്ടാ ഞങ്ങളുടെ വല്യങ്ങാടിയിൽ അനന്തുവല്ല വല്യങ്ങാടിയിലെ ഞങ്ങൾ അനന്തു അവൻ അവനെ പുറത്താക്കി അങ്ങാടിക്കകത്ത് ആരും ഒരു കച്ചവടം ചെയ്യണ്ട കൂടെ നിൽക്കുന്നവരെ ചതിക്കാൻ കോടികൾ കിട്ടിയാലും ഞങ്ങൾ കൂടില്ല സാറേ ഞങ്ങൾ പണക്കാരല്ല പക്ഷേ മനുഷ്യരാ ഈ സേട്ടൻ നോലപ്പാമ്പ് കാട്ടി ഞങ്ങളെ മുള്ളിക്കാതൊന്നും ആരും കരുതണ്ട വാടകയ്ക്കാണെങ്കിലും കൊല്ലങ്ങളായി ഇവിടെ കച്ചവടം ചെയ്യുന്നവരവര് അത്ര എളുപ്പം അയാൾക്ക് ഇവരെ ഇവിടെ ഒന്ന് പുറത്താക്കാൻ കഴിയില്ല കേസും കോടതിയൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ളതാ ഇവരാ എന്നെ ഞാനാക്കിയത് ഈ വലിയങ്ങാടിയിലെ വക്കീലാ ഞാൻ ഉള്ളത് പറഞ്ഞ നിങ്ങളാ ക്യാൻസർ കളി വലിയങ്ങാടിക്കാരോട് വേണ്ട മുതലാളിമാരെ നിങ്ങൾ വാ ഇനിയിവിടെ നിന്നാലേ നമുക്ക് സാത്തമാരായിട്ട് വരും അയ്യോ ഞാൻ ഉദ്ദേശിച്ച ലോട്ടറിയുടെ കാര്യമാണ് ഞാൻ പേടിച്ചു പോയി ഒന്നെങ്കിൽ ഭൂട്ടാൻ അല്ലെങ്കിൽ നേപ്പാൾ അല്ലെങ്കിൽ നമ്മുടെ മെമ്പർ ഇതിലേതെങ്കിലും ഒന്ന് അടിച്ചിരിക്കും ഈ പണ്ടാരക്കാലിനെ കൊണ്ട് നമ്മൾ മുടിഞ്ഞു പോവേ ഉള്ളൂ നാശം ഇന്ന് കിട്ടിയ തൊട്ട് മുഴുവൻ ആ ലോട്ടറിക്കാരന്റെ പെട്ടിലേക്ക് പോയില്ലേ ഇനി ആ ഹിമാലയനാത്തങ്ങാനും കാലുകുത്തി ആ കാലം നമ്മള് തല്ലിയൊടിക്കും ഇത് ലാസ്റ്റ് ഇത് ടിക്കറ്റ് പരിപാടി ഇല്ലേ ഇല്ല ഒന്നുറപ്പാ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതുകൊണ്ട് രക്ഷപ്പെടും ഇന്ന് ഇത് ആരാ നേപ്പാൾ ബീഗർ നമ്മളോ ഭൂട്ടാൻ ബാദുഷ എന്റെ വോയിലിരിക്കുന്ന ഒന്ന് കേക്കാൻ നിക്കണ്ടോ പിന്നെ നമ്മക്കൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ രാത്രി നിങ്ങളുടെ ഉറക്കാർ അപ്പായി മാപ്പിളയുടെ കള്ളുഷാപ്പിലാണ് ഞമ്മൾ അറിഞ്ഞത് ഇന്ന് നേരത്തെ കടയും പൂട്ടി കുടിയിൽ വന്നോണോ എന്തിനാ ആ ആറ്റുംപുറത്തെ റസാഖാന്റെ മോളിൽ അയിലയുടെ നിക്കാഹ നാളെ
ഇന്ന് രാത്രി നിങ്ങൾ അവിടം വരെ ഒന്ന് പോണം. ദേ പോയാ പോരാട്ടോ, ആ കുട്ടിക്ക് സമ്മാനമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. കൊടുക്കാലോ, രണ്ടു കോടിയുടെ ടിക്കറ്റാ ഇത്. ഞാൻ റഫീഖിനെ ഏൽപ്പിച്ചോളാം. നിക്കാഹിന് നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. എനിക്ക് ഇവിടെ ചില്ലറ ഏർപ്പാടൊക്കെ ഉണ്ട് കേട്ടാ. നാലേ നിങ്ങൾ എന്താച്ചാ കാട്ടിക്കോ, ഇതാ നാളേക്കുള്ള പച്ചക്കറി, നമ്മൾ പോവാ. അല്ല, ഈ പാഴ്ചക്ക് ഇത് എന്തിന്റെ കേടാന്നാ ഞാൻ ആലോചിക്കുന്നു. എന്ത് പറഞ്ഞാൽ എങ്ങനെയാ? എന്ന് പറഞ്ഞാ അതങ്ങനെയാ. മറ്റുള്ളവർക്ക് തുണിത്തരങ്ങള് ഞാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാ കൊടുക്കുന്നത്, പക്ഷെ എന്റെ ഈ സ്നേഹം മൊത്തമായി നൽകിയിട്ടുള്ളത് ആമനക്കുട്ടിക്ക. സത്യം, എന്റെ ഈ അനശ്വര പ്രണയം ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ നീളുന്നത് ഹൃദയ ഭേദകമാണ്. എന്നെ നിന്റെ ഈ സലീമിനെ മനസ്സിലാക്കൂ ആമിന. ഹലോ, ഈ മൊത്തക്കച്ചവടല്ലേ അപകടാ? ഐ ഡോണ്ട് കെയർ മോനെ. അനന്തു ഇതേപോലെ പല കടങ്ങളും അപകടങ്ങളും കടന്നു വന്നവനാ ഈ അന്തപ്പൻ. ഇതെങ്ങാനോ സുലൈമാനിക്ക് അറിഞ്ഞാലുണ്ടല്ല. അറിഞ്ഞോട്ടെ. അതെ, തല കൊയ്യാൻ വിധിക്കപ്പെടേണ്ട തെറ്റോ കുറ്റോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇവളും നാരായണ ഗുരുസ്വാമി പറഞ്ഞിരിക്കുന്ന എന്താ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. കുമാരനാശാനോ സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ, അല്ലേ? ആ അതൊക്കെ നല്ല കാര്യങ്ങളാ, പക്ഷെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അടി അന്തപ്പേട്ടനായിരിക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ് അനന്തു. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം അത് മനുഷ്യ ജീവിതമേ അല്ല. ഒരേ കാര്യത്തിന് വേണ്ടി രണ്ടുപേരും മനസ്സറിഞ്ഞ് ഒരുപോലെ പ്രാർത്ഥിച്ചാൽ ആ ദൈവത്തിന് വിളി കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇന്ന് എന്റെ മനസ്സ് ഇവളും ഇവളുടെ മനസ്സ് ഞാനും മാത്രമേ ഉള്ളൂ. അതിനെ ആർക്കും മാറ്റാനാവില്ല. പിന്നെ രണ്ടു മതങ്ങളിൽ പറന്നുപോയി എന്നുള്ളത് ഞങ്ങളുടെ കുറ്റമാണ്. ഏതായാലും എടുത്തു ചാട്ടൊന്നും വേണ്ട. എന്താ അതെന്ന് വെച്ചാ നമുക്ക് ആലോചിച്ച് ചെയ്യാം. വേണ്ടതെന്തെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങളിലൂടെ എങ്കിലും മതസൗഹാർദ്ദം കുറച്ചും കൂടി വളരട്ടെ. വേണ്ട ചേച്ചി, ഞങ്ങളിപ്പോ വന്നത് ഞങ്ങളുടെ പരിമിതികൾ പറഞ്ഞ് പണം കൈപ്പറ്റാനല്ല. ഇപ്പൊ തന്നെ എന്നെ അഭിരാമിയെ ഒത്തിരി സഹായിച്ചു കഴിഞ്ഞു ചേച്ചി. സഹായമല്ല ഗൗരി, ഒരു തരത്തിൽ പറഞ്ഞ ഇതൊരു പരിഹാരമാണ്. എന്റെ ഭർത്താവ് പാവങ്ങളോട് കാട്ടിക്കൂട്ടുന്ന പാവങ്ങൾക്കുള്ള പരിഹാരം. മടിക്കണ്ട, വാങ്ങിക്കോളൂ. മടിക്കണ്ട കുട്ടി, വാങ്ങിക്കോളൂ. ഞാൻ വന്നത് ചേച്ചിയോട് ഒരു കാര്യം പറഞ്ഞ് അനുഗ്രഹം വാങ്ങാനാ. അനുഗ്രഹിക്കാൻ? ഞാൻ മഹാലക്ഷ്മി ഒന്നും അല്ലല്ലോ, വെറും ലക്ഷ്മിയാ. എന്നാലും പറഞ്ഞോളൂ. ഈ വരുന്ന തിങ്കളാഴ്ച സിവിൽ സർവീസിന്റെ പ്രിലിമിനറി എക്സാമാ. അതിന് ചേച്ചിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും വേണം. രണ്ടും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഗൗരിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അഭിരാമിക്കുട്ടി ഗൗരിക്ക് കൂട്ടുവന്നതാണോ? എനിക്കടുത്താഴ്ച എക്സാം തുടങ്ങാം. ചേച്ചിനോട് പറയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ രണ്ടാളും മിടുക്കി കുട്ടികളാ, തൊട്ടതെല്ലാം പൊന്നാവും. സംശയിക്കണ്ട, നല്ലതേ വരും. അബി, എന്താ വെച്ചോ? നിനക്കെന്തോ ഡ്രസ് വാങ്ങണമെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഇത്രേ ഉള്ളൂ. എന്താന്ന് വെച്ചാ മേടിച്ചോ. ഡ്രസ് ഞാൻ വാങ്ങിച്ചു ഏട്ടാ. അതിന് നിനക്കെവിടുന്ന കാശ്? കാശ് അത് ചേച്ചി തന്നു. ചേച്ചിയോ? ഏത് ചേച്ചി? ആ സേട്ടില്ലേ, രാംലാൽ സേട്ട്, അങ്ങേരുടെ ഭാര്യ ലക്ഷ്മി ചേച്ചി. അവരെന്തിനാ നിനക്ക് കാശ് തരുന്നേ? എന്നിട്ട് നീ അത് മേടിച്ചു അല്ലേ? എനിക്ക് മാത്രല്ല, ഗൗരി ചേച്ചിക്കും കൊടുത്തു കാശ്. ഞങ്ങളോട് എന്ത് സ്നേഹന്നറിയോ? എത്ര നല്ല ചേച്ചി. വേണ്ടായിരുന്നു. അനന്തു, സ്നേഹത്തോട് നൽകുന്നത് അതെന്താണെന്ന് വെച്ചാലും വേണ്ടാന്ന് പറയാൻ പാടില്ല മോനെ. ആ പെങ്കുച്ചിന് ഇവളെന്ന് വെച്ചാ ജീവന്. അനുകമ്പയുള്ള മനസ്സാ. അവരെ അകറ്റി നിർത്തുന്നത് ശരിയല്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊന്നും അത്ര ശരിയായി തോന്നുന്നില്ല. ആവശ്യമില്ലാത്ത ഔദാര്യം അങ്ങേറ്റ അപകട. നിങ്ങൾ അറിഞ്ഞാ? എന്താ പോയേ? നമ്മുടെ സുലൈമാനിക്കാന്റെ കാര്യം. അബൂട്ടി, പണി നിർത്ത്, പണി നിർത്ത്. നമ്മുടെ സുലൈമാനിക്കാന്റെ പിക്ചർ ട്യൂബും ഐസി ബോക്സും അടിച്ചു പോയി, ഇപ്പൊ രസായി. നീ എന്തൊക്കെ പറയണത്? പത്താമത്തെ വയസ്സ് മുതൽ ലോട്ടറി എടുക്കാൻ തുടങ്ങിയതല്ലേ സുലൈമാനിക്ക? ഇതുവരെ 10 വയസ്സ് അടിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച റസാഖിന്റെ മുകളിൽ നിക്കാഹായിരുന്നില്ല, അപ്പൊ ഓനെടുത്ത ബമ്പർ ടിക്കറ്റ് കല്യാണ പിരിവെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. ഇപ്പൊ ആ ടിക്കറ്റിന് 2 കോടി അടിച്ചേക്കണ്. അതറിഞ്ഞ പാടെ സുലൈമാനിക്കാന്റെ പിരിവെട്ടി. ഇപ്പൊ നെട്ടും പോയി, ബോൾട്ടും പോയി, ആകെ പിരിവട്ടായി. വേഗച്ചല്ല അവിടെ ഭയങ്കര പ്രശ്നം നടക്കാം. എന്തായി?
അരച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ ഒന്നാം സമ്മാനമായ 2 കോടി രൂപ നിങ്ങൾ കടിക്കരുത് എന്നാണ് നിങ്ങളെ പോലെ എന്റെയും പ്രാർത്ഥന. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഒരു ബമ്പർ എടുക്കട്ടെ, ഭൂട്ടാൻ എടുത്തറിയാ, നിനക്കൊരു ഭൂട്ടാൻ എടുക്കട്ടെ. എന്നെയുള്ള നോട്ടോ എന്റെ ഭാഗ്യം. വിഷമിക്കണ്ട, നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ. ഇത് സഹിക്കാൻ പോനെ വേറെ കിട്ടിയോണ്ടാ. രാജസ്ഥാൻ, ഭൂട്ടാൻ, കേരള, തൃശൂർ, കേച്ചേരി, പട്ടികര, ഭൂട്ടാൻ. പ്രിയപ്പെട്ട ഉമ്മാക്ക്, ഉമ്മയുടെ ഹാർട്ട് വീക്കാണ്, പോരാത്തതിന് പ്രഷറും കൊളസ്ട്രോളും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ അധികം ഭാരം എടുക്കരുത്. ഇപ്പോൾ തന്നെ ഉമ്മാക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരമുണ്ട്. വട്ട് പിടിച്ച ബാപ്പ. ഭൂട്ടാൻ, ഒരധിക ഭാരമാവാൻ നമ്മക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ അന്തപ്പഞ്ചേട്ടന്റെ ഒപ്പം പോകുന്നു. യെസ് മാം, അതെനിക്കറിയാം. സോറി മാം, അങ്ങാടിയിൽ നിന്ന് അനന്തുവിനെ പുറത്താക്കുക എന്നത് ഇറ്റ് സീംസ് റാദർ ഡിഫിക്കൽറ്റ്. ഇവിടെയുള്ള മന്ദബുദ്ധികളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. അതിനു വേണ്ട അറേഞ്ച്മെന്റ്സ് ഉടനെ ചെയ്യണം. യെസ് വി ഹാവ് ടു ഇമ്പോർട്ട് സംവൺ സ്പെഷ്യൽ. ഓക്കെ മാം, ഞാൻ വരാം. യാ, ടുഡേ ഈവനിംഗ്. സീ യു മാം. അതിന് ഞാൻ ചെയ്തത് ഒരു ഔദാര്യമാണെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ട് തന്നെ അനന്തു കരുതുന്ന പോലെ ഞാനായിട്ട് ആർക്കും ഒരു അപകടവും സംഭവിക്കില്ല. എന്നാലും ചേച്ചി, ഇതിൽ ദുരഭിമാനമൊന്നുമില്ല. അനന്തു ഡ്രസ് വാങ്ങിക്കൊടുക്കാനോ മറ്റു രീതി സഹായിക്കാനോ എനിക്ക് സഹോദരങ്ങളോ മക്കളോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഞാൻ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ ഇമാതിരി ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അരുതെന്ന് പറയരുത്. ഞാൻ പറഞ്ഞതൊന്നും ചേച്ചിയെ വിഷമിപ്പിക്കാനല്ല. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആവശ്യത്തിൽ കൂടുതൽ പണം ടീനേജിൽ കൈ വന്നാ വഴിതെറ്റാൻ എളുപ്പ. അതിപ്പോ എന്റെ പെങ്ങളായാലും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. അനന്തുനെ പോലൊരു ചേട്ടനെ കിട്ടിയ അഭിരാമി ഭാഗ്യം ചെയ്തവളാ. നിങ്ങളുടെയൊക്കെ ചേച്ചിയാകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം. ചേച്ചി എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം ചോദിച്ചോളൂ. നമ്പൂരിശന്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ജോലി തരാക്കി കൊടുക്കാൻ പറ്റുമോ? അവർക്ക് വളരെ ആശ്വാസമാകും. അനന്തു ആദ്യമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സഹായമല്ലേ, ഞാൻ ഏറ്റും. എന്നെ വന്നൊന്ന് കാണാൻ പറയൂ. ശരി ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. വന്ന് വണ്ടി കയറി. സാർ, ഞാൻ നോ കമാ
ദൈവത്തെ വിറ്റ് കാശാക്കല്ലടാ. ആ വകയിൽ നിനക്കുള്ള കമ്മീഷണറാ ഇത്. എന്റെ മാതാവി, ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ഭരണങ്ങാനം പള്ളിയിൽ നേർച്ച നേർന്ന് കാത്തിരിക്കുവായിരുന്നു ഞാൻ. വായടക്കണം, ഇല്ലെങ്കിൽ ആ നേർച്ച ഈ സ്റ്റേഷൻ ഞാൻ നടത്തും. ശർബന്തി ഇനി എന്നെ തല്ലരുത് സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാലേ ഞാൻ തെറ്റേ ചെയ്യുള്ളൂ. കോട്ടയിലെ ശീലം. ഇനിയും തല്ലിയാലും ചത്തുപോവും. പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചവനെ അറസ്റ്റ് ചെയ്തവൻ ഞാനാ. ഈ സ്റ്റേഷനിൽ ഒരു ശവം വീണാൽ അതിന് സമാധാനം പറയേണ്ടവനും ഞാനാ. താൻ കൂടുതൽ വലിയ ലോപ്പായനൊന്നും വിളമണ്ട ഇവിടെ. സാർ, എന്റെ മര്യാദയുടെ ലിമിറ്റ് ഇതാണ്. ഇനി അവന്റെ പുറത്ത് കൈവച്ചാൽ സാറിനേക്കാൾ വലിയ ചെറ്റയാവും ഞാൻ. ഒരു സമാധാനക്കാരൻ. ബാപ്പുക്ക, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് എല്ലാം പഠിച്ചോന്റെ ഓരോ കളികളാ. ഇത് അമ്പല നടയെന്ന് കിട്ടിയതാ, അനന്തുവിന്റെയാ. ഇതിന്റെ മണം പിടിച്ച പോലീസ് നായ ഇവന്റെ വീട്ടിലെത്തിയത്. എനിക്കറിയാം ഈ കളി പടച്ചോന്റെ അല്ല, ഏതോ ഷൈത്താന്റെയാ. പക്ഷെ തെളിവല്ല ഇവനെതിരാണ്. ബട്ട് ആസ് എ പോലീസ് ഓഫീസർ ഐ ആം ഹെൽപ്ലെസ്. അറിയാം സാർ, വഴിവിട്ട സഹായം ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അനന്തു തീവ്രവാദി കൊലപാതകമൊന്നുമല്ലല്ലോ. അവന് ജാമ്യം കൊടുത്തൂടെ? ഓഫ് കോഴ്സ്. അതിന് തടസ്സമൊന്നുമില്ല, ബെയിൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിക്കോളൂ. കോരവക്കിലെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. സാറേ അനന്തു. അറിയാം കുറച്ച് കൂടിപ്പോയി, ബട്ട് ഐ എം സോറി. ഏത് നരകത്തിലെങ്കിലും പോയി തൊലയേ. ഒന്നേ ഉള്ളൂ, മേലിൽ ഈ പടി ചത്തെന്ത്. ഞാൻ എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നില്ല? ഈശ്വരൻ പോലും പൊറുക്കില്ല. അവളുടെ ഒരു ചേട്ടൻ അങ്ങനെ ഒന്ന് ഇനി നിനക്കില്ല. വേണ്ട ബാപ്പുക്ക, ഈ കാര്യത്തിൽ ഇനി കൂടുതൽ തീരുമാനം എടുക്കണ്ട. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, കേസിനൊരു തീരുമാനമാവാതെ അനന്തു ഈ വലിയങ്ങാടിയിൽ പണിയെടുക്കില്ല. ചന്ദ്ര, നീയും ഞാൻ മാത്രമല്ല, ഈ വലിയങ്ങാടിയിലെ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം. ആരുടെ അന്റെ ഈ ഭൂരിപക്ഷം? ഈ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും തന്നെ. മോഷണ കുറ്റത്തിന് പോലീസ് പൊക്കി ഇവനെ തൽക്കാലം ഇനി വലിയങ്ങാടിക്ക് വേണ്ട. പറയണത് മനസ്സിലാക്ക, ഞമ്മളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇവൻ അറിഞ്ഞൂടെ. ഇവൻ അങ്ങനെ തെറ്റ് ചെയ്യൂല. അത് കോടതി തീരുമാനിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം ഇവൻ അങ്ങാടി കുപ്പായം വേണോ അതോ ജയിൽ കുപ്പായം വേണോ എന്ന്. അത് തന്നെ ബാപ്പുക്ക്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇനി ഇതുപോലൊരുത്തനെ ഞങ്ങളുടെ കൂടെ കൂട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്റെ കോയേ, നമ്മൾ പറയണത് ഒന്ന് കേൾക്ക്. വേണ്ട ബാപ്പുക്ക. എനിക്ക് വേണ്ടി ഇനി ഒരു സംസാരം വേണ്ട. ഇവർക്കാർക്കും ഈ അനന്തുവിനെ വേണ്ടെങ്കിൽ കുറ്റോളം ഞാൻ എങ്ങോട്ടെങ്കിലും. എവിടേക്ക് അറിയില്ല, പക്ഷെ പോണം.
പറയുകയായോ പാഴ്വഴി നീളേ ജീവിതമേ മുമ്പരമേകും ചുവടുകളാകെ മനസ്സിൻ ചുമലിൽ കാങ്ങിനീ ഇരുളോ കയ്യേറും നിൻ ചിന്തയിൽ നിറയെ നോവണിഞ്ഞ തേങ്ങലല്ലേ ഹൃദയം കനലിൽ മരുഭൂമിയോ നീർമിഴിയോടെ അലയുകയായോ പാഴ്വഴി നീളേ ജീവിതമേ കൈവെടിയുന്ന പോലെ തുടരങ്ങിപ്പവരോ കൈകഴുകുന്നു മെല്ലേ ആശ്വാസം ദൂരെ ഏതേതോ വിധിയാലേ നീർമിഴിയോടെ അലയുകയായോ ആൾവഴി നീളെ ും ചുവടുകളാകെ മനസ്സിൻ ചുമലിൽ താങ്ങി നീ ശകുനം പൊള്ളലേകുന്ന പോലെ എന്നിനി തോരുവാനോ കണ്ണുനിർമാരിമല്ലേ ആശ്വാസം ദൂരെ ഏതേതോ വിധിയാലേ നീർമിഴിയോടെ അലയുകയായോ പാഴ്വഴി നീ ും ചുവടുകളാകെ മനസ്സിൻ ചുമലിൽ താങ്ങി ഇരുളോ കയ്യേറും നിൻ ചിന്തയിൽ നിറയെ നോവണിഞ്ഞ തേങ്ങലല്ലേ ഹൃദയം കനലിൽ മരുഭൂമിയോ ിയോടെ അലയുകയായോ ആഴ്വഴി നീളെ ജീവിതമേ അനന്തുല്ലേ ആരാ ഒരു ഭിക്ഷാന്തേഹിയ ഒന്നും മനസ്സിലായില്ല നിക്കി ഞമ്മളപ്പോ വരാം സാറിന്റെ എവിടെ താൻ ഇവിടെ അല്ലേ അപ്പൊ പിന്നെ ഇവിടെ വന്നാലേ തന്നെ കാണാൻ പറ്റൂ വരൂ സാർ എന്താ സാർ കാര്യം ആഹാ ഈ പിച്ചക്കാരൻ മോന്റെ ദോസ്താ ഉയ്യൂ ഉമ്മ ഇതെന്റെ സാറാ ഭട്ടതിരി സാറ്
അപ്പൊ പിന്നെ ഇയാൾ പറഞ്ഞതോ? ആ ടെൻഷൻ ആവണ്ടോ, ഉമ്മയോട് ഞാൻ പറഞ്ഞു ഞാനൊരു ഭിക്ഷാന്തേഹിയാണ്, അതായത് ഭിക്ഷ തേടുന്ന ആത്മാവ്. ഇന്ന് പല പണക്കാരും പലതരത്തിൽ ഭിക്ഷക്കാരാ, അതുപോലെ കൂട്ടത്തിൽ ഞാനും. അശോ നമ്മള് സോറി കേട്ടോ, സാറിന് കുടിക്കാൻ ചായ എടുക്കാം. വേണ്ടമ്മ ഞങ്ങൾ ഇറങ്ങാം, താൻ പാടും. തന്റെ നിരപരാധിത്വം ഞാൻ അറിഞ്ഞു, ഒക്കെ കാലം തെളിയിക്കും, താൻ സമാധാനിക്കും. ഞാനിപ്പോ വന്നത് തന്നോട് യാത്ര ചോദിക്കാൻ. യാത്ര ചോദിക്കാനോ? ഞാൻ പോവാ നാട്ടിലേക്ക്, വിആർഎസ് ഒക്കെ ശരിയായി, ഞാൻ പോട്ടെ. ഇനി തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം എനിക്കും ആ നിർഭാഗ്യം തനിക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. സോ ഐ എം സേയിങ് ദ ലാസ്റ്റ് ഗുഡ് ബൈ. ഇനി എന്തിനാ ഈ സസ്പെൻസ്? എന്താന്ന് വെച്ചാ പറഞ്ഞൂടെ? പറയാലോ, ഈ ഗൗരി സിവിൽ സർവീസ് പ്രിലിമിനറി പാസ്സായി. ഈശ്വര ദിവാകരേട്ടന്റെ പ്രാർത്ഥന പാഴായില്ല. മൈ ഹാർട്ടി കൺഗ്രാറ്റ്സ്. അത് മാത്രം പോരാ, എനിക്കൊരു ട്രീറ്റ് ചെയ്യണം. ഓഹോ, അപ്പൊ വാദിയെ പ്രതിയാക്കിയാണ്. ജയിച്ച ആളല്ലേ ട്രീറ്റ് ചെയ്യണ്ടേ? വെറുതെ അല്ലല്ലോ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പഠിച്ചിട്ടല്ലേ ജയിച്ച്, അപ്പൊ ട്രീറ്റ് വേണ്ടത് എനിക്ക്. ഹാ സമ്മതിച്ചു, എന്തായാലും ഐ എസ് ബുദ്ധി തന്നെ. പക്ഷെ ഒന്നും മറക്കണ്ട മോളെ, ഇത് ക്വാർട്ടർ ഫൈനൽ ആയിട്ടുള്ളൂ, ഇനി സെമിയും ഫൈനലും ഉണ്ട്. മെയിൻ എക്സാമും ഇന്റർവ്യൂ നന്നായി പ്രിപ്പയർ ചെയ്യണം. പിന്നെ ട്രീറ്റ് അത് ഞാൻ ചെയ്യാം. ഏയ് ഞാൻ വെറുതെ പറഞ്ഞതാ, എനിക്കൊരു ട്രീറ്റും വേണ്ട. എനിക്ക് വേണ്ടത് അനന്തുവിന്റെ സ്നേഹം മാത്രം, അത് മാത്രം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ. എന്തോ ഒരു പക്ഷേ. എന്നെ സ്നേഹിച്ചവരും ഞാൻ സ്നേഹിച്ചവരും എന്നും വേദനിച്ചിട്ടേ ഉള്ളൂ. മതി, ഇത് ഭട്ടത്തിരി സാറിന്റെ കൂടെ നടന്നതിന്റെ സംസർഗ ഗുണാ. എനിക്കൊന്നും കേക്കണ്ട, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. അതിനാരുടെ ലൈസൻസും പെർമിറ്റും ഒന്നും ആവശ്യമില്ലല്ലോ. ഗൗരി ബി പ്രാക്ടിക്കൽ. സമാന്തരമായി നീളുന്ന രണ്ട് റെയിൽവേ പാളങ്ങളാണ് ഞാനും ഗൗരി. കൂട്ടുമുട്ടിയാൽ അപകടം പലർക്കും സംഭവിക്കും. ഈ പറഞ്ഞത് ഇഷ്ടക്കുറവുകൊണ്ടല്ല, കൂടുതലായതുകൊണ്ടാണ്. എന്താ മോളെ ഇത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നീ നന്നായി പരീക്ഷ എഴുതി നല്ല മാർക്കോടെ ജയിച്ചു, ഒക്കെ നിന്റെ കഴിവ്. അതുമാത്രല്ല, ചേച്ചിയുടെ കനിവും ഉണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റോ നമ്മൾ തമ്മിലുള്ള ബന്ധം? നന്ദിയും കടപ്പാടും ഒക്കെ ബാധ്യതകളാ. ഹൃദയം ഹൃദയത്തെ മനസ്സിലാക്ക, അത് മതി. എന്നാലും ചേച്ചി. വേണ്ട, ഒന്നും പറയണ്ട. അനന്തു പറഞ്ഞ പോലെ ഇനിയുള്ള പരീക്ഷകൾ നല്ല പോലെ എഴുതി ജയിക്കാൻ നോക്കണം. ഇനീഷ്യൽ കൂടാതെ ഐ എ എസ് എന്ന മൂന്നക്ഷരങ്ങൾ നിന്റെ പേരിനൊപ്പം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ചേച്ചിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് സാധിക്കും. സംശയിക്കണ്ട, ആഗ്രഹത്തോടൊപ്പം അനുഗ്രഹം ഉണ്ടാവും എപ്പോഴും. ആ എന്തായി അനന്തു ആ കേസ്? എനിക്ക് ഉറപ്പുണ്ട് അനന്തുവിനെ ആരോ മനഃപൂർവ്വം ചതിക്കുകയാണ്. ആ എല്ലാം കാണാൻ മുകളിലൊരാളുണ്ടല്ലോ, ഒക്കെ ശരിയാവും. അനന്തു ഇപ്പൊ വീട്ടിലല്ലേ താമസം? എല്ലാം ഞാൻ അറിഞ്ഞു. വീട്ടുകാർക്കും അങ്ങാടിക്കാർക്കും തന്റെ നല്ല മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സാരമില്ല, സമയദോഷമൊന്ന് കരുതിയാ മതി. എന്തായാലും അനന്തുവിനെ മനസ്സിലാക്കാൻ ഈ ഗൗരിയെങ്കിലും ഉണ്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഗൗരി മാത്രല്ലോ, അനന്തുവിന്റെ കൂടെ ഞാനും ഉണ്ട്. കേസിന്റെ ആവശ്യത്തിന് പണം എന്തെങ്കിലും ആവശ്യം വന്നാ എന്നോട് ചോദിക്കാൻ മടിക്കേണ്ട, ഇങ്ങോട്ട് വന്നാ മതി. സേട്ട് അറിയണ്ട, മനസ്സറിഞ്ഞ ആരെ സഹായിക്കുന്നത് സേട്ടിന് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് അനന്തുവിനെ. അതാ ആവശ്യമുണ്ട് അറിയിക്കാം. എന്നാ ചേച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, എല്ലാം നന്നായി വരും. ശരി. അതെങ്ങനെയാ ചോറ് ഇവിടെയും കൂറ് അങ്ങാടിയിലും അല്ലേ? അച്ഛൻ അത് പറയരുത്, അങ്ങാടിക്കാരും എന്നോട് കൂറ് കാണിച്ചിട്ടുണ്ട്. ഞാനീ ചേച്ചത്
അവരുടെയും കൂടെ സഹായം കൊണ്ടാ മനസ്സുകൊണ്ടാ കഴിഞ്ഞതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. വേണ്ട, എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല, ബുദ്ധിക്കും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ പറയാ, ഇന്നല്ലെങ്കിൽ നാളെ നീ ഒരു IAS കാരിയാ. ഒരുപക്ഷേ ഈ ജില്ലയുടെ തന്നെ കളക്ടർ. അങ്ങനെയുള്ള നിനക്ക് അങ്ങാടിക്കാരുമായി ഒരടുപ്പും വേണ്ട. പ്രത്യേകിച്ചും മോഷണ കേസിൽ പ്രതിയായ അനന്തുമായി. ക്ഷമിക്കണം അച്ഛാ, ഇതേ അച്ഛൻ തന്നെ ഒരിക്കലും എന്നോട് പറഞ്ഞത്, ഏത് കളക്ടറായാലും പേഷ്കാരായാലും വലിയങ്ങാടിയും അങ്ങാടിക്കാരെയും മറക്കരുതെന്ന്. എത്ര വലിയ ഉയരത്തിലെത്തിയാലും എന്റെ കാലുകളിൽ മണ്ണിൽ തന്നെ ഉണ്ടാവും. മോളെ, നീ ഇപ്പൊ സംസാരിക്കുന്നത് നിന്റെ അച്ഛനോടാ? അറിയാം. അമ്മയോടും അച്ഛനോടുമായിട്ട് ഒരു കാര്യം ഞാൻ പറയുവോ? അനന്തുമായിട്ട് എനിക്ക് പ്രേമമൊന്നുമല്ല, ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം, അതാ എന്റെ മനസ്സിൽ. മതിയാക്കട നിന്റെ അധിക പ്രസംഗം. ഇല്ലമ്മേ, എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കണം. അനന്തവും IAS ഉം ഇത് രണ്ടും എന്റെ മനസ്സിന്റെ ത്രാസിലിട്ട് തൂക്കിയാ അനന്തുവിന്റെ തട്ടിന് തന്നെയായിരിക്കും ഭാര കൂടുതൽ. എനിക്കും അനന്തുവിന് ഇടയ്ക്ക് IAS ആണ് ഒരു തടസ്സമെങ്കിൽ IAS വേണ്ടെന്ന് വെക്കും ഞാൻ. ഒന്നുമില്ലാത്ത എനിക്ക് വേണ്ടി ഒന്നും വേണ്ടാന്ന് വെക്കരുത്. ദിവാകരട്ടൻ എന്നെ കണ്ടിരുന്നു, അച്ഛൻ പറയുന്ന ഗൗരിയുടെ നന്മയ്ക്ക് വേണ്ടിയാ, അതുകൊണ്ടാ ഞാനും പറയണേ. ബി പ്രാക്ടിക്കൽ. ഞാൻ പ്രാക്ടിക്കൽ ആണ്. IAS എന്ന മൂന്നക്ഷരത്തെക്കാൾ എനിക്ക് വലുത് ലൈഫ് എന്ന നാലക്ഷരം. ആ ലൈഫിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പങ്കാളി അത് അനന്തുവാ. ഇല്ല ഗൗരി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഹെഡ്ലോഡ് സർവീസും ഒരുമിച്ചൊരു വണ്ടിയിൽ തളയ്ക്കാൻ പറ്റില്ല, ദിശകളെന്നും പിശകാവും. അപ്പൊ ഞാൻ IAS പാസ്സായാലേ പ്രശ്നമുള്ളൂ, ഞാൻ എക്സാം എഴുതുന്നില്ല. വിഡ്ഢിത്തം പറയരുത്. എന്നെ പോലെ ഒരുവിന് വേണ്ടി ഗൗരി സ്വന്തം ഭാവി ഇല്ലാതാക്കരുത്. എങ്കിൽ എന്നെ ശപിക്കുന്നത് ഈശ്വരനായിരിക്കും. ആദ്യ IAS എന്ന മൂന്നക്ഷരം, അത് കഴിഞ്ഞ് ആലോചിക്ക ലൈഫ് എന്ന നാലക്ഷരത്തെ പറ്റി. മറിച്ചൊന്നും പറയരുത് ഗൗരി, പ്ലീസ്. പേപ്പറിലെ വാർത്ത വെച്ചാ നോക്കിയേ. എന്താണ്? വെള്ളി മൂവയെ വീട്ടിൽ സൂക്ഷിച്ചതിന് ഗ്രഹനാഥൻ അറസ്റ്റിൽ. ഇവിടെ ചെലവന്മാര് വെള്ളിയും സ്വർണ്ണൊക്കെ വീട്ടിൽ കയറ്റി വെച്ചിട്ടുണ്ട്, എപ്പോഴാണാവോ പോലീസ് പൊക്കണേ. ഒരുമാതിരി ചൊറിയണ വർത്താനം പറയരുത് കേട്ടോ. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും, നീ എന്തിനാ അവനെ വീട്ടിൽ കയറ്റി സൂക്ഷിച്ചേക്കണേ? അതെയാണ് സഹിച്ചോളാം, ആപത്തി സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അത് ശരിയാ, ആപത്ത് കൂട്ടുകാരന്റെ രൂപത്തിലാ നിന്റെ വീട്ടിൽ വന്ന് കൂടിയേക്കണേ. നോക്കി നടക്കണ. ഈ വൃത്തിനോട് പൊറുക്കുക, വലിയൊരു തെറ്റാ ഞാൻ ചെയ്തത്. നമ്പൂരിച്ച് എന്ത് തെറ്റാ ചെയ്തത്? ഇവനെ പോലൊരു മകനെ ജന്മം നൽകിയത് അത് തന്നെയാ. നിങ്ങൾ എന്തായി പറയണത്? ഈ അമ്പലത്തിൽ നിന്ന് വിഗ്രഹം കെട്ടത് ഈ കിടക്കുന്ന എന്റെ മകനാ. നമ്പൂരി ശങ്കർ പറയണത് ഇനി മനസ്സിലായില്ലെങ്കില് ഒറ്റ വാക്കിലേക്ക് പറയാം. സത്യം അച്ഛൻ പറയണേ നേരാണോ? അതെ, ഞാനാ വിഗ്രഹം കണ്ടത്. അനുദേട്ടന്റെ വീട്ടിലും വിഗ്രഹം കൊണ്ടു വെച്ചത് ഞാനാ. എന്താ ചെയ്തത്? എന്നെ ഓപ്പോൾക്ക് വേണ്ടിയാ. ഓപ്പോൾക്ക് വേണ്ടി? അതെ, അത് ചെയ്തില്ലെങ്കിൽ ഓപ്പോളുടെ മാനം വെക്കുമെന്ന് പറഞ്ഞു. മാനം വെക്കേ? ആര് ആര് പറഞ്ഞു? മാഡം. മാഡം? ഏത് മാഡം? എന്താ നമ്പൂരിക്കുട്ടി ഒന്നും പറഞ്ഞില്ല? ഞങ്ങളെ ഒന്ന് സഹായിച്ചൂടെ? നോ ഡൗട്ട്, സഹായിക്കും. എന്താ കൃഷ്ണനോടൻ തമ്പുരാനെ, എന്നെ മനസ്സിലായില്ല എന്നുണ്ടോ? ഞാൻ തന്നെ
നിന്റെ ലക്ഷ്മി ചേച്ചി. കൂൾ ആൻഡ് റിലാക്സ്. നിന്നെ ഞങ്ങൾ വിളിപ്പിച്ചത് ഒരു സമ്മാനം തരാനാണ്. എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ വരെയുള്ള സമ്മാനം. പകരം നീ ഞങ്ങൾക്ക് ചെയ്യേണ്ടത് വളരെ ചെറിയൊരു സഹായമാണ്. മകനെ പേടിക്കണ്ട, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആകണമെങ്കിൽ ഇതുപോലെ സ്മോൾ സ്മോൾ സഹായം ചെയ്തു തരണം. നിനക്ക് വേണ്ടി മാത്രമല്ല, കെട്ടുപ്രായം എത്തി നിൽക്കുന്ന നിന്റെ ചേച്ചി, സ്കൂളിൽ പഠിക്കുന്ന അനിയത്തിമാർ, അവർക്കും വേണ്ടി നല്ലൊരു ഗതി. ധൃതി വേണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി. ടേക്ക് യുവർ ഓൺ ടൈം. ഓക്കെ. ഞങ്ങളെല്ലാവരും കൃഷ്ണനുണ്ണിയെ കാത്തിരിക്കുകയായിരുന്നു. എന്തായി തീരുമാനം? യെസ് ഓർ നോ? കൃഷ്ണനുണ്ണിക്ക് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയോ അതറിയണം. എന്താ നമ്പൂതിരിക്കുട്ടിയെ, മൗനവ്രതം വല്ലതും ആണോ? എന്താ ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല. ആരെയും കൊല്ലാനും തിന്നാനൊന്നല്ല, ഇറ്റ്സ് വെരി സിമ്പിൾ, ഒരു ചെറിയ കാര്യം മാത്രം. താല്പര്യമില്ലെങ്കിൽ പോയിക്കോളൂ. പക്ഷേ ഓപ്പോളിന്റെ കാര്യം? എന്റെ ഓപ്പോളിനൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങൾ പറയണ ചെയ്യാം. നല്ലത്. പിന്നൊരു കാര്യം, ഇക്കാര്യത്തിൽ കൃഷ്ണന് യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ. എനിക്കൊരു പിണക്കവും ഇല്ല. ഏതായാലും ഇത്രടം വന്ന സ്ഥിതിക്ക് വെറും കൈയോടെ മടങ്ങണ്ട. പൊളച്ച, യെസ് മാഡം, ഗെറ്റ് മീ ദാറ്റ്. ഇത് വെച്ചോളൂ. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാലോ. എന്റെ നമ്പർ മാട്ടിൻ തരും. പിടി. എന്താ ഇത്? സ്നേഹത്തോടെ തരുന്നതല്ലേ, മടിക്കണ്ട. ഇതോടെ വെച്ചോളൂ. അയ്യോ, എനിക്ക് പണമൊന്നും വേണ്ട. എന്റെ ഒരു രീതി ഇതാ, പണി ചെയ്താലും ഇല്ലേലും ഇഷ്ടപ്പെട്ട പണം നൽകും, പ്രത്യേകിച്ചും കൃഷ്ണനുണ്ണിയെ പോലെ കഷ്ടപ്പെടുന്നവർക്ക്. ആ പിന്നെ, ഇനി എന്തെങ്കിലും സഹായം ആവശ്യമായിട്ട് വന്നാ എന്നെ വന്ന് കാണാൻ മടിക്കരുത്. എന്താ, ഇനി എന്തെങ്കിലും വേണോ? എന്റെ പെങ്ങന്മാരുടെ വിവാഹം, അത് നടത്താന്ന് പറഞ്ഞത്. സംശയിക്കണ്ട, ഈ മാഡത്തിന് വാക്കൊന്നേ ഉള്ളൂ. ആ രണ്ട് വിവാഹങ്ങളും ഞാൻ നടത്തും. അവരെന്റെയും മനീത്തിമാരല്ലേ. വിശ്വാസമായി, മാഡത്തിന് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. എന്തും എന്തും ബാപ്പുക്ക ഇക്ക പറയണത് പച്ച പരമാർത്ഥം. പഠിച്ചോനെ, എല്ലാരും കൂടെ എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞല്ല. എന്നെ കുറിച്ച് ഓർത്തല്ല, എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എന്റെ വിഷമ നമ്പൂതിരിയെ കുറിച്ച് ഓർത്താ. മോളുടെ മാനം, മോന്റെ ജീവിതം അറിയാതാണേലും എല്ലാത്തിനും കാരണക്കാരൻ ഞാനല്ലേ. അതിന് ഇജ്ജി എന്ത് ചെയ്തു പറയണത്? എല്ലാം പടച്ചോനെ തീരുമാന. വെറുതെ പടച്ചോനെ പഴിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടല്ല നമ്പൂതിരിയുടെ മോൾ ആ നശിച്ച സ്ത്രീയെ പോയി കണ്ടത്. അത് നല്ലതിനല്ലേ. നീ സമാധാനി, ഒക്കെ ശരിയാ. സന്തോഷായി, ഒത്തിരി സന്തോഷായി. അനന്തു കള്ളനല്ലാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. പക്ഷെ അതിന് കൊടുക്കേണ്ടി വന്ന വിലയും കൂടി പോയി. എന്റെ മോനെ, അത് പറഞ്ഞില്ലേ ഒക്കെ ശരിയാവും. ശരിയാക്കണം. അനന്തു, സത്യം വെളിച്ചത്തായി. ചിലരുടെ തലയ്ക്കും വെളിവ് വീണു. ഈ മുഖത്ത് നോക്കാനുള്ള വിഷമം കൊണ്ടാ ഇവരുടെ നിൽപ്പ്. ഇവർക്കൊരു അബദ്ധം പറ്റിയതാ. അനന്തു അതങ്ങ് ക്ഷമിച്ചേക്ക്. ഇവരുടെ വക്കീലായിട്ടാ ഇപ്പൊ എന്റെ വരവ്. എന്തിനാ എന്റെ മുമ്പിൽ വരാൻ നിങ്ങൾക്ക് ഒരു വക്കീല്? ഞങ്ങളെല്ലാം അറിഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കട. എനിക്കാരോടും പരാതിയും പരിഭവമൊന്നുമില്ല. എന്നാലും കൂടപ്പിറപ്പിളെ പോലുള്ള നിങ്ങളുടെ വാക്കുകൾ എപ്പോഴൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. സാരമില്ല, ഒക്കെ ഒരു കാലക്കേട്. നിങ്ങളിപ്പോ വെക്കോ. നീ വരാൻ ഞങ്ങൾ പോവില്ല. ക്ഷമിച്ചു എന്നൊരു വാക്കെങ്കിലും പറയാം. ഇതിലിപ്പോ ക്ഷമയുടെ കാര്യമൊന്നുമില്ല. കുറച്ചു നേരം കൂടെ ഞാനിവിടെ നിന്നോട്ടെ, നിങ്ങൾ ചെല്ല. എനിക്കൊരു പിണക്കോ ഇല്ലടാ. ഇല്ല, കുറച്ചു നേരം കൂടെ ഞാനിവിടെ നിൽക്കട്ടെ, ചെല്ല. Thank you.
എന്താ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചേ? വിളിപ്പിച്ച കാര്യം പറയാം. അതിശക്തനായ ഒരു തീവ്രവാദി, ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ബൈ ദ ഇന്റർപോൾ, അസം അലൻ ഖാൻ ഇപ്പൊ നമ്മുടെ സിറ്റിയിലുണ്ട്. പൂരത്തിന് പടക്കം പൊട്ടിക്കുന്നത് പോലെ സിറ്റിയുടെ മുക്കിലും മൂലയിലും ബോംബ് വെച്ച് കളിക്കാനാ അവന്റെ പരിപാടി. എപ്പോ എവിടെ എങ്ങനെ ആൻഡ് വാട്ട് ഇസ് ദ ഇന്റൻസിറ്റി, ഇതൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ഒരു ദുരന്തം, അത് മുന്നിലുള്ള സത്യ. ആ നിങ്ങളുടെ വല്യങ്ങാടിയും അവന്റെ ടാർഗറ്റ് മാപ്പിലുള്ളതാ. അബൂട്ടെ, നിങ്ങളെ പോലുള്ളവരുടെ സഹായം ആസ് എ പോലീസ് ഇൻഫോർമർ ഈ കാര്യത്തിലും ഉണ്ടാവണം. കാരണം ഒരു എസ് ഐ ആയ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്കാവുമ്പോ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാലോ. തീർച്ചയായും സാർ, ഞങ്ങൾ സഹായിക്കും. ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഈ നാടിനെ രക്ഷിക്കാൻ, വലിയങ്ങാടിനെ രക്ഷിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും. ദാറ്റ്സ് ഗുഡ്. നിങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. സാറിന്റെ വിശ്വാസവും പ്രതീക്ഷയും ഒരിക്കലും തെറ്റിക്കില്ല. ഇത് വലിയങ്ങാടിക്കാരുടെ വാക്കാ. അല്ല ബൂട്ടി, അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം എന്താ? തോന്നി. അതിനിപ്പോ കാരണം ചോദിച്ചാ, ദേ ഞാൻ നാലാം ക്ലാസ്സും ഓട്ടം തുള്ളലുവാ, അതിനുള്ള ബുദ്ധി ഉണ്ടാവുള്ളൂ. ഇതെന്താ ക്വിസ് പ്രോഗ്രാമാ ഇങ്ങനെ ചോദ്യം ചോദിക്കാനായിട്ട്? എടാ നീ ചൂടാവാതെ, എനിക്കറിഞ്ഞൂടെ നിന്റെ ചിന്ന ബുദ്ധിയാണെങ്കിൽ കുരുട്ടു ബുദ്ധിയാണെന്ന്. അങ്ങനെ ഒരു ആംബുലൻസിനെ പറ്റി ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം എന്താ? കാരണമുണ്ട്. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ലോകത്ത് ഒരു മിനിറ്റ് പോലെ റെസ്റ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന യന്ത്രമേതാ? ഇതാ ഞാൻ പറഞ്ഞ നിന്റെ കുരുട്ടു ബുദ്ധിയാണ്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തലേ ഇഷ്ടാ. അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്നാ പറ. ഹൃദയം, ഹാർട്ട്, ഒരു നിമിഷം റെസ്റ്റ് എടുത്താലേ കംപ്ലീറ്റ് റെസ്റ്റാ. എവിടെ അങ്ങ് എവറസ്റ്റിലേ? ഓ സമ്മതിച്ചു. പക്ഷെ ആ ഹൃദയവും നീ പറഞ്ഞ ആംബുലൻസും തമ്മിലുള്ള ബന്ധം എന്താ? ബന്ധമുണ്ട്. നാലഞ്ച് ദിവസമായിട്ട് ഈ ആംബുലൻസ് സിറ്റി കിടന്ന് ഓടണ്ടേ നോൺ സ്റ്റോപ്പായിട്ട്. ഇടയ്ക്ക് പെട്രോൾ പമ്പിൽ ഒന്ന് നിർത്തും. പടച്ചോനാണ്, എന്തോ പ്രശ്നമുണ്ട്. ഉണ്ടോ? നീ പറഞ്ഞ നേരാ, എന്തോ പ്രശ്നമുണ്ട്. നീ ആ ആംബുലൻസ് എഴുതിയ വാക്ക് ശ്രദ്ധിച്ചോ? അപ്പൊ നീ പറഞ്ഞു വരുന്നത്? അതെ, ഞാൻ കാര്യമാ പറഞ്ഞേ. സാധാരണ എല്ലാ വണ്ടികളിലും ആംബുലൻസ് എന്ന വാക്ക് അറബി എഴുതും പോലെ എഴുതണേ. ഏത് അറബി? അറബി അല്ല, അറബി വാക്ക്. വലത്തിൽ നിന്ന് ഇടത്തോട്ട്, അതും തലതിരിച്ച്. ഓഹോ, അതങ്ങനെയാ. ഈ മുംബൈ വരുന്ന വാഹനങ്ങൾക്ക് പിന്നാലെ വരുന്നത് ആംബുലൻസ് ആണെന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെ റിയർ വ്യൂ മിററിലൂടെ കാണാൻ. ഏതായാലും ആദ്യം നമുക്ക് ജൂബിലി ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം. എടാ കുഴപ്പമുണ്ട്, അങ്ങനെ ഒരു ആംബുലൻസ് ഹോസ്പിറ്റലിൽ ഇല്ലെന്ന്. പഠിച്ചോനെ, ഇനിയിപ്പോ എസ് ഐ സാറ് പറഞ്ഞ ഇബിലീസ് ആ വണ്ടിയിലുണ്ടാവോ? എന്ത് കാര്യം? ഒരു കാര്യം പറഞ്ഞേ വാ. അനന്തന്റെ കാര്യത്തിൽ എനിക്കൊന്ന് പിഴച്ചുപോയി. ബട്ട് ഐ ഡോണ്ട് കെയർ. ഒരിക്കലും വീണിട്ടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥം? വീണിട്ടുണ്ട്, പക്ഷെ അവീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് വിത്ത് മോർ പവർ. എന്റെ പ്ലാനിംഗ് മനസ്സിലാക്കാൻ ദേവീന്ദ്രന്റെ സ്കാനിങ്ങിന് പോലും കഴിയില്ല. ഈ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു വൈറസിനും ഡാമേജ് ചെയ്യാൻ പറ്റാത്ത ഫയലുകളാ. മാഡം, ഇനി എന്ത്? അതേ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതെ, അവൻ കാരണം പുറത്തിറങ്ങി നടക്കാൻ മേലനായി. നിങ്ങൾ സമാധാനിക്ക്, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മൈ ട്രംപ് കാർഡ്, എന്റെ തുറുപ്പ് ചീട്ട്, അത് ഞാൻ ഇറക്കി കഴിഞ്ഞു. അസം അലം ഖാൻ, ഹി വിൽ ഡു ഇറ്റ്. ഞാനിവിടെ തൃശൂർ പൂരവും പിന്നെ ഒരു ശുദ്ധി കലശവും നടത്തി. He has begun his demolishing journey for the doomsday. ¡Gracias!
रिश्ते में हम तुम्हारा बाप लगता है ना मनंदु इनी शेरिकिम ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം अरे साले നമ്മളെ കാണണമെന്ന് അയാൾ ബോട്ട്യാർഡിലുണ്ട് എനിക്ക് തോന്നുന്നത് അയാൾ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ശുദ്ധികലശം ഡൂംസ്ഡേ അത് ഉടനെ ഉണ്ടാവും ആണും പെണ്ണും കെട്ടവനെ കഴിയില്ലെന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും വലിയങ്ങാടിക്കാരെ തമ്മിൽ തെറ്റിക്കാൻ നീയൊക്കെ കഴിയുന്നതും ചെയ്തു ഇനി ഞങ്ങളുടെ ഊഴാടാ ഒരാടി മുന്നോട്ട് വയ്ക്കാൻ നിങ്ങൾക്കാവില്ല എന്നാലൊന്ന് കൊല്ല് സാറേ കൈവിരൽ മാത്രം പോരാ കരളുറപ്പും വേണം അതുണ്ടേ കൊല്ല് അതിനു മുമ്പ് ഞാനൊന്ന് കാട്ടിത്തരാം ഇത് കണ്ടോ കൊല്ലാനും ചാവാനൊന്നും മടിയില്ല ദേ ഇതൊന്ന് അമർത്തിയാൽ ഈ നിൽക്കുന്ന ഞാനടക്കം എല്ലാരും ഒരുപിടി ചാരമാ Ah!
ചോരപുരണ്ടാൽ എന്റെ ജന്മം അശുദ്ധമായി പോകുന്നോർത്ത് മാത്രമല്ല ജന്മനാടിന് പെറ്റമ്മ എന്നർത്ഥം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാനൊരു വലിയങ്ങാടിക്കാരനായതുകൊണ്ടാ പണം കൊടുത്താൽ എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതുന്ന നിനക്ക് ഈ വലിയങ്ങാടിക്കാരെ വിലക്കെടുക്കാനാവില്ല ഈ നഗരത്തിലെ ഗുണ്ടാപ്പടയുടെ ചുക്കാൻ മയക്കുമരുന്ന് മാഫിയ അടുത്ത കാലത്തുണ്ടായ വിഗ്രഹമോഷണങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിൽ നീയാണെന്ന് നന്നായി അറിയാം ഇനി ഞങ്ങൾ തൊഴിലാളികൾ ഒരിക്കൽ കൂടി പുറത്തുനിന്ന് വരില്ല കാരണം അവരുടെ ഭിക്ഷയാണ് അവശേഷിക്കുന്ന നിന്റെ ജീവിതം സോ മാഡം ലക്ഷ്മി ബായി പ്ലീസ് ബെയർ ഇറ്റ് ഇൻ യുവർ മൈൻഡ് ജോയിൻ ചെയ്തുവല്ലേ ഒപ്പിട്ട ശേഷം നേരെ വരുന്നത് ഇവിടേക്കാ അനന്തുവിനെ കാണാൻ ഏയ് അതൊന്നും വേണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ അങ്ങനെ നടക്കണമെങ്കിൽ അനന്തുവിന്റെ സഹായം വേണം എന്റെ സഹായം അതെ ഒരിക്കൽ അനന്തുവിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാവും IAS എന്ന മൂന്നക്ഷരം ഞാൻ സ്വന്തമാക്കി അനന്തു പറഞ്ഞ പോലെ ഇനി ലൈഫ് എന്ന നാലക്ഷരം നൽകിക്കൂടെ എനിക്ക് ഇപ്പോഴയോരത്ത്